بسم الله الرحمن الرحيم الله 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 الحمد لله الحمد لله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب أعوذ بالله السميع العليم من الشيطان الرجيم بفضل بسم الله الرحمن الرحيم المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا وقال النبي صلى الله عليه وسلم أيكم مال وارثه أحب إليه من ماله قالوا يا رسول الله ما منا أحد إلا ماله أحب إلي فقال صلى الله عليه وسلم فإن ماله ما قدم ومال وارثه ما أخر لولا الشيوخ للإله ركعوا وصبية من اليتامى رضعوا ومهملات للفلات رتعوا صب عليكم العذاب واسرعوا مصطفى جانے رحمت پیلا کم سلام شمع بزم ہدایت پیلا کم سلام مصطفی جان رحمت پہلا کم سلام شمع بزم ہدایت پہلا کم سلام شہر یار ارم تاج دار حرم شہر یار تاجدارِ حرم نو بہارِ شفاعت پہ لاکم سلام
نو بہارے صفار تو پہلا کم سلام فعلم سیدنا و مولانا محمد صلی اللہ علیہ وسلم اٹھو سنیہ بہمان آدھر وگل نرنیا پریہ پٹھو سادہ تو کڑے پنڈیدن مارے ശ്രേഷ്ഠമാർന്ന ഈ മജ്ലിസിൽ വന്നെത്തിയ മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മുടെ ഈ സംഗമം അവൻ്റെ അടുക്കൽ പൊരുത്തമുള്ള നല്ല സംഗമമായി സ്വീകരിക്കുമാറാകട്ടെ. ഈ മജ്ലിസിൻ്റെ കാരണം കൊണ്ട് നമ്മുടെ ഉമ്മവാപ്പമാർ, നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, സ്നേഹജനങ്ങൾ, സഹപാഠി സുഹൃത്തുക്കൾ, സഹകാരികൾ, ഭക്ഷണം തന്നവർ, ദുആ വസിയത്ത് ചെയ്തവർ, നമ്മുടെ സ്ഥാപനങ്ങളെയും സംരംഭങ്ങളെയും സംഗമങ്ങളെയും സഹായിക്കുന്നവർ, നമ്മുടെ മജ്ലിസുകൾ ഒരുമിച്ച് കൂടുന്നവർ എല്ലാവർക്കും നാളെ ജന്നത്തുൽ നഈം എന്ന സ്വർഗീയ ആരാമത്തുൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് സംഗമിക്കുവാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ട് ഖബറിൻ്റെ ഏകാന്തതയിൽ കഴിയുന്ന നമ്മുടെ മുൻഗാമികളുടെ ഖബറിടങ്ങളെ അല്ലാഹു സ്വർഗീയ ആരാമങ്ങളാക്കി പരിലസിപ്പിക്കുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു അവൻ്റെ ഔദാര്യം കൊണ്ട് മാപ്പാക്കി നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ മഹിതമാർന്ന മഹത്വമാർന്ന പദവികൾ പറഞ്ഞു നൽകിയ വിജ്ഞാനത്തിൻ്റെ മജ്ലിസിലാണ് ഞങ്ങളും ഉള്ളത്. അല്ലാഹു നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമെല്ലാം അവൻ്റെ പൊരുത്തമുള്ളതാക്കുമാറാകട്ടെ. ഈ മജ്ലിസിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ നമ്മുടെ കൽബുകളിൽ പുതിയ കുറേ പ്രതിജ്ഞകളും ജീവിതത്തിൽ സുഹൃത വസന്തങ്ങളാൽ സമ്പന്നമായ കുറേ നല്ല മൂല്യങ്ങളും ഏറ്റെടുത്തുകൊണ്ട് തിരിയാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു ഒരുപാട് ശ്രേഷ്ഠതകളും മഹത്വങ്ങളും, അല്ലാഹു വലിയ നിഅമത്താണ് നമുക്ക് സമ്പത്ത് നൽകുക എന്ന് പറഞ്ഞു. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അല്ലാഹു സമ്പത്ത് നൽകുക എന്ന് പറഞ്ഞാൽ അത് വലിയ അനുഗ്രഹമാണ്. എല്ലാവർക്കും അല്ലാഹു സമ്പത്ത് നൽകിയിട്ടില്ല. അല്ലാഹുവിന്റെ ധാരാളം അനുഗ്രഹങ്ങളിൽ മഹിതമായ ഒരു അനുഗ്രഹമാണ് സമ്പത്ത്. ആ സമ്പത്ത് വളരെ വിദഗ്ധമായി വിനിയോഗിക്കുന്നയാൾ വിജയിച്ചയാളാണ്. ആ സമ്പത്ത് അല്ലാഹുവിന്റെ തീരുമാനങ്ങൾക്കും അല്ലാഹുവിന്റെ കൽപ്പനകൾക്കും അല്ലാഹുവിന്റെ അനുശാസനങ്ങൾക്കും എതിരായി വർത്തിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുന്നയാളിന് ആ സമ്പത്ത് വലിയ വിനയാണ്. അയാൾ വലിയ വില അതിന് നൽകേണ്ടി വരും ആഖിറത്തിൽ. ഞാനും നിങ്ങളും ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം 120 കോടി ജനങ്ങളാണ് ഇന്ത്യയിൽ ഞാനും നിങ്ങളും അടക്കം വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന ഈ അടുത്ത സമയത്ത് ഒരു കണക്കെടുപ്പ് നടത്തുകയുണ്ടായി. എല്ലാ രാജ്യങ്ങളുടെയും സാമ്പത്തികമായ എക്കണോമിക് ക്രൈസിസുകളെ, സാമ്പത്തിക പ്രതിസന്ധികളെ വളരെ വിദഗ്ധമായി അപഗ്രഥനം നടത്തിയ ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ എക്കണോമിക് ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന സംഘടന ഇന്ത്യ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥിതികളെ സംബന്ധിച്ച് പഠനം നടത്തി അവതരിപ്പിച്ച പ്രബന്ധത്തിൽ പറയുന്നു, 120 കോടി ജനങ്ങൾ താമസിക്കുന്ന ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം
120 കോടി ജനങ്ങൾ വസിക്കുന്ന ഇന്ത്യ രാജ്യത്ത് 650 മില്യൺ ദരിദ്രരായ ആളുകൾ താമസിക്കുന്നുണ്ട്. 650 മില്യൺ ദരിദ്രർ എന്ന് പറഞ്ഞാൽ ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ 1,000,000 എന്നാണ്. ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ 1,000,000 എന്നാണ്. 650 മില്യൺ എന്ന് പറഞ്ഞാൽ 65 കോടി ജനങ്ങൾ. ഏകദേശം 120 കോടി ജനസംഖ്യയുള്ള ഇന്ത്യ രാജ്യത്തിന്റെ 65 കോടി ജനങ്ങളും ദാരിദ്രരായി, കുടിക്കാൻ വെള്ളമില്ലാതെ, അവർക്ക് വൈദ്യുതമായ സംവിധാനങ്ങളോ ഫെസിലിറ്റീസുകളോ ഇല്ലാതെ, കിടക്കാൻ കൂരയില്ലാതെ, ഭക്ഷിക്കാൻ ആഹാരമില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളാണ്. 650 മില്യൺ ജനങ്ങളിൽ 34% കാര്യം എടുത്തു വെച്ച് പ്രത്യേകം പഠനം നടത്തുന്നുണ്ട്. 120 കോടി ജനങ്ങൾ വസിക്കുന്ന ഇന്ത്യ രാജ്യത്ത് ആ ജനങ്ങളിൽ 65% വരുന്ന ജനങ്ങളും ദരിദ്രരാണെന്ന് കണ്ടെത്തിയ ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന സംഘടന തുടർന്ന് പറയുന്നത് കാണാം. ഈ ഇന്ത്യ രാജ്യത്ത് 34% വരുന്ന ജനങ്ങൾ, 340 കോടി വരുന്ന ജനങ്ങൾ പരമദരിദ്രരാണ്. പരമദരിദ്രരെന്ന് പറഞ്ഞാൽ അവർക്ക് വസിക്കാൻ പാർപ്പിടങ്ങളില്ല, അവർക്ക് ഭക്ഷിക്കാൻ ആഹാരമില്ല, അവർക്ക് ശുദ്ധജല പ്രവാഹങ്ങളോ ശുദ്ധജല ഇടപാടുകൾ നടത്താനുള്ള ഫെസിലിറ്റീസുകളോ ലഭിക്കുന്നില്ല. മാത്രമല്ല, വൈദ്യുത സംവിധാനങ്ങൾ അവരെ സ്പർശിച്ചിട്ടില്ല എന്ന് തുടങ്ങി അതാ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ അടിത്തട്ടിലാണ് ഇന്ത്യ രാജ്യത്തിലെ 340 കോടി ജനങ്ങളും താമസിക്കുന്നതെന്ന് ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സംഘടന ഇന്ത്യ രാജ്യത്തിന്റെ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി പഠനം നടത്തി അവതരിപ്പിച്ച പ്രബന്ധത്തിൽ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട ഇവിടെ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട ഇന്ത്യക്കാരായ മുസ്ലിമീങ്ങളെ, ഞാനും നിങ്ങളും കണ്ട ഇന്ത്യയല്ല യഥാർത്ഥത്തിൽ ഇന്ത്യ. ഞാനും നിങ്ങളും കണ്ട ഇന്ത്യയാണ് താജ്മഹലിന്റെ ഇന്ത്യയാണ്. ആ താജ്മഹൽ എന്ന് പറഞ്ഞാൽ മുഗൾ ചക്രവർത്തിമാരുടെ ശില്പകലാ വൈദഗ്ധ്യത്തിന്റെ ഏറ്റവും വലിയ മകുടോദാഹരണമായി ഇന്ത്യ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയായ ഡൽഹിയിലെ ആഗ്രയിൽ തലയുയർത്തി നിൽക്കുന്ന താജ്മഹലിന്റെ ഇന്ത്യയാണ് ഞാനും നിങ്ങളും ദർശിക്കുന്ന ഇന്ത്യ. താജ്മഹലിന്റെ ഇന്ത്യയല്ല യഥാർത്ഥത്തിലുള്ള ഇന്ത്യ. അതുപോലെ കുത്തബ് മിനാറിന്റെ നമ്മൾ കണ്ട ഇന്ത്യയല്ല യഥാർത്ഥത്തിലുള്ള ഇന്ത്യ. ചാർമിനാറിന്റെ നമ്മൾ കണ്ട മനോഹരമായ ഇന്ത്യയല്ല യഥാർത്ഥത്തിലുള്ള ഇന്ത്യ. ഡൽഹിയിലെ ചുവന്ന കോട്ട നിലനിൽക്കുന്ന മനോഹാരിതയുള്ള ഇന്ത്യയല്ല ഞാനും നിങ്ങളും മനസ്സിലാക്കി ഇന്ത്യ. ആ കാണുന്ന ഇന്ത്യയെക്കാൾ മറുലോകത്ത് മറ്റൊരു ഇന്ത്യയുണ്ട്. ആ ഇന്ത്യയെ കാണണമെങ്കിൽ ഡൽഹിയിൽ പോയി കുത്തബ് മിനാറിന്റെ മിനാരങ്ങളെ കണ്ടാൽ മതിയാവില്ല, താജ്മഹലിന്റെ മിനാരങ്ങളെ കണ്ടാൽ മതിയാവില്ല, ചുവന്ന കോട്ടയുടെ ചുവന്ന മിനാരങ്ങളെയും കുപ്പകളെയും കണ്ടാൽ മതിയാവില്ല. ആ ഇന്ത്യയെ കാണണമെങ്കിൽ എവിടേക്ക് പോകണമെന്നറിയുമോ? നരേന്ദ്രമോദിയുടെ ഗുജറാത്തിലേക്ക് കടന്നു ചെല്ലേണ്ടതുണ്ട്, ബുദ്ധദേവ് ഭട്ടാചാര്യരുടെ പശ്ചിമ ബംഗാളിലേക്ക് കടന്നു ചെല്ലേണ്ടതുണ്ട്, ആസാമിലേക്ക് കടന്നു ചെല്ലേണ്ടതുണ്ട്, കാശ്മീരിലേക്ക് കടന്നു ചെല്ലേണ്ടതുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ പൂങ്കാവനമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാശ്മീരിന്റെ അവസ്ഥ എന്താണെന്ന് അറിയുമോ? ഈ അടുത്ത സമയത്ത് കലാപത്തിന്റെ കൊടുക്കാറ്റടിച്ച ആസാമിന്റെ അവസ്ഥ എന്താണെന്ന് അറിയുമോ? ബുദ്ധദേവ് ഭട്ടാചാര്യരുടെ പശ്ചിമ ബംഗാളിന്റെ അവസ്ഥ എന്താണെന്ന് അറിയുമോ? അതുപോലെ ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിലേക്ക് കടന്നു എന്നാൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവിടെ ഗ്രാമങ്ങളിൽ വസിക്കുന്ന ആളുകൾക്ക് വേണ്ട വിധം ഭക്ഷണം ലഭിക്കുന്നില്ല, പോഷകാഹാരം ലഭിക്കുന്നില്ല, ട്രീറ്റ്മെന്റുകൾ ലഭിക്കുന്നില്ല, അവർക്ക് ശുദ്ധജലം ലഭിക്കുന്നില്ല, അവർക്ക് പാർപ്പിട സൗകര്യങ്ങളില്ല, അവർക്ക് ഒരു നേരത്തെ അന്നത്തിന് വകയില്ല. എന്നാൽ ആ ഇന്ത്യ രാജ്യത്താണ് മുകേഷ് അംബാനി എന്ന് പറയുന്ന 2,120 കോടി ഡോളറിന്റെ ആസ്തിയുള്ള കോർപ്പറേറ്റ് ഭീമന്റെ ആഴുന്നത് ആ ഇന്ത്യ രാജ്യത്താണ്. 2,120 കോടി ഡോളറിന്റെ ആസ്തിയുള്ള മുകേഷ് അംബാനി എന്ന് പറയുന്ന കോർപ്പറേറ്റ് ഭീമൻ അരങ്ങ് തകർക്കുന്നത് ആ ഇന്ത്യയിലാണ്. 1,220 കോടി ഡോളറിന്റെ ആസ്തിയുള്ള കോർപ്പറേറ്റ് ഭീമൻ താമസിക്കുന്നത് 1,600 കോടി ഡോളറിന്റെ ആസ്തിയുള്ള ലക്ഷ്മി മിത്തൽ എന്ന് പറയുന്ന കോടീശ്വരൻ താമസിക്കുന്നത് ആ ഇന്ത്യയിലാണ്. പാലോ ജി മിത്രയെ പോലെ, ദിലീപ് സാങ്കിയെ
സാഹിബിയെ പോലെ, അദീൽ ഗോദറേജിനെ പോലെ, സാവിത്രി ജിണ്ടലിനെ പോലെ, രവി റോയിയെ പോലെ, ഹിന്ദുജ പ്രദേശിനെ പോലെ, മുഖം കുമാർ മംഗള പിള്ളയെ പോലെ, ധാരാളം ധാരാളം കോർപ്പറേറ്റ് ഭീമന്മാരായ കോടീശ്വരന്മാർ ആ ഇന്ത്യയിലാണ് താമസിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ $2,120 crore ആസ്തിയുള്ള മുകേഷ് അംബാനി എന്ന് പറയുന്ന ഈ രാജ്യത്തെ കോർപ്പറേറ്റ് ഭീമൻ ഇന്ത്യ രാജ്യത്തിന്റെ മെട്രോപൊളിറ്റിക്കൽ സിറ്റിയായ മുംബൈയിൽ ഒരു പടുകൂറ്റൻ ബിൽഡിംഗ് പടുത്തുയർത്തിയിട്ടുണ്ട്. ആ ബിൽഡിംഗിന്റെ മുകളിൽ കയറിയിട്ട് ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മുകേഷ് അംബാനി, ഏത് മുകേഷ് അംബാനി, $2,120 crore ആസ്തിയുള്ള മുകേഷ് അംബാനി ഇന്ത്യ രാജ്യത്തിന്റെ മെട്രോപൊളിറ്റിക്കൽ സിറ്റിയായ ബോംബെ എന്ന് പറയുന്ന വലിയ നഗരത്തിൽ ഒരു പടുകൂറ്റൻ ഫ്ളാറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഹെലിപ്പാഡ് സംവിധാനങ്ങൾ അടക്കം ഹെലികോപ്റ്റർ ഡയറക്റ്റ് വന്നിറങ്ങാൻ പറ്റുന്ന പാകത്തിൽ വലിയ ബോംബെയുടെ തെരുവോരങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ബോംബെയുടെ തെരുവോരങ്ങളെ മാത്രമല്ല, എനിക്ക് നിങ്ങൾക്കും അവിടെ കാണാൻ കഴിയുന്നത് ബോംബെയുടെ തെരുവോരങ്ങളിൽ അതാ അഷ്ടിക്ക് വകുപ്പില്ലാത്ത, ഒരു നേരത്തെ അന്നത്തിന് വകുപ്പില്ലാതെ പട്ടിയോടും പന്നിയോടും കാക്കയോടും പൂച്ചയോടും എല്ലാം മല്ലടിച്ച് 5-star ഹോട്ടലുകളിൽ നിന്ന് വലിച്ചെറിയുന്ന ചപ്പു ചവറുകൂനകളിൽ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ആ ചവറ്റുകുട്ടകളിലും ചപ്പു ചവറുകളും വലിച്ചെറിയുന്ന അത്തരം സ്ഥലങ്ങളിൽ പോയിട്ട് ആളുകൾ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കടിപിടി കൂടുന്നത് കാണാം. ആരോട്? പട്ടിയോടോടോടോടോ കാക്കയോടോ പന്നിയോടും എല്ലാം മല്ലടിച്ചിട്ട് ഒരു നേരത്തെ അന്നം കഴിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകൾ ബോംബെയുടെ തെരുവോരങ്ങളിൽ നിങ്ങൾക്ക് കാണണമെങ്കിൽ $2,120 crore ആസ്തിയുള്ള മുകേഷ് അംബാനി ബോംബെയിൽ പണിതീർത്തിയ പടുകൂറ്റൻ ഫ്ളാറ്റിന്റെ മുകളിൽ കയറി നിന്ന് ബോംബെ നഗരത്തെ ഒന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഇന്ത്യ രാജ്യത്താണ് നിങ്ങളറിയുമോ, ഈ അടുത്ത സമയത്ത് 2G സ്പെക്ട്രം അഴിമതി ഇറങ്ങേറുകയുണ്ടായി. എന്താണ് 2G സ്പെക്ട്രം അഴിമതി എന്നറിയുമോ? 176,645 crore അഴിമതി. ഏത് തരത്തിൽ നിന്നാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ നികുതി അടച്ച പണമടക്കം സ്വരൂപിച്ചു വെച്ച ഇന്ത്യ രാജ്യത്തിന്റെ പൊതു തകരാറിൽ നിന്ന് രാഷ്ട്രീയത്തിന്റെ പേരിൽ നേരും അറിയില്ലാത്ത പൊളിറ്റിക്കൽ കാബാലികന്മാർ 176,645 crore കട്ടെടുത്തു കളഞ്ഞെങ്കിൽ ആ 2G സ്പെക്ട്രം അഴിമതി നടന്നത് ഈ ഇന്ത്യ രാജ്യത്താണ്. ഇന്ത്യ രാജ്യത്തിന്റെ സാമ്പത്തികമായ വ്യവസ്ഥിതികളെയും ഇന്ത്യ രാജ്യത്തിന്റെ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടുകളെയും പരിശോധിച്ചു നോക്കിയാൽ എത്രയോ പാവപ്പെട്ട ആളുകൾ ഭക്ഷണം കിട്ടാതെ, അതാ ശുദ്ധജലത്തിന്റെ ലഭ്യത ലഭിക്കാതെ, വൈദ്യുതിയുടെ ഫെസിലിറ്റീസുകൾ അനുഭവിക്കാതെ കഷ്ടപ്പെട്ട് കഴിയുകയാണ് മുഅ്മിനീങ്ങളെ. ഈ പ്രശ്നത്തിന് പരിഹാരം പറയാൻ ആർക്കാണ് കഴിയുന്നത് മുഅ്മിനീങ്ങളെ? ആലോചിച്ചു നോക്കുക, ഇത്രയും പ്രതിസന്ധി നിർഭരമായി നിൽക്കുന്ന സാമ്പത്തികമായ തകിടം മറിച്ചലുകളുടെയും സാമ്പത്തികമായ അകപ്പതനങ്ങളുടെയും വേളയായിട്ട് ഞാനും നിങ്ങളും ജീവിക്കുന്ന ഇന്ത്യ രാജ്യം മാറിക്കൊണ്ടു നിൽക്കുമ്പോൾ ലോകത്തകത്തിൽ സൗദി അറേബ്യ അടക്കം, ഖത്തർ അടക്കം, ഒമാൻ അടക്കം, മസ്കറ്റ് അടക്കം, ദുബൈ അടക്കം, സോവിയറ്റ് റഷ്യ അടക്കം, പോകട്ടെ വ്ളാദിമിർ പുടിന്റെ പുതിയ റഷ്യ അടക്കം, ചൈന അടക്കം, ബെൽജിയം അടക്കം, ഫ്രാൻസ് അടക്കം, ഇറ്റലി അടക്കം, അമേരിക്ക അടക്കം, സാക്ഷാൽ ഇസ്രായേൽ അടക്കം, ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലുമുള്ള രാഷ്ട്രങ്ങളിൽ കുറേ നഗരങ്ങളിൽ കാണുന്ന പടുകൂറ്റൻ ഫ്ളാറ്റുകൾക്ക് പിന്നാമ്പുറങ്ങളിലേക്ക് അന്വേഷിച്ചു പോയാൽ പാവപ്പെട്ടവന്മാർ അഷ്ടിക്ക് വകുപ്പില്ലാതെ പട്ടിയോടും പൂച്ചയോടും തമ്മിലടിച്ച് ഭക്ഷണം കഴിക്കുന്ന ദാരുണമായ ദുരന്തങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എന്നാൽ ആധുനാധുനിക ലോകത്തിൽ ഇത്തരം പ്രതിസന്ധികൾ നിലനിൽക്കുമ്പോൾ, ആധുനാധുനിക സമൂഹത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ പരിഹാരത്തിന്റെ പരുദീസവിരിക്കുന്നതാരാണ്? പരിഹാരങ്ങളുടെ രാജപാതയൊരുക്കുന്നതാരാണ്? പാവപ്പെട്ടവന്റെ അവകാശ
അവകാശങ്ങൾക്കു വേണ്ടി ശബ്ദിക്കാൻ രംഗത്ത് വരുന്നതാരാണ്? അനാഥകൾക്ക് ഇവിടെ അഭയം നൽകാനാരാണ്? ആലംബഹീനർക്ക് ഇവിടെ ആശ്രയം നൽകുന്നതാരാണ്? കണ്ടില്ലേ മദീനയിലെ ഒരു പെരുന്നാളിന്റെ സുപ്രഭാതത്തിൽ ആരംഭപ്പൂവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന നേതാവ് ഒരു പെരുന്നാളിന്റെ സുപ്രഭാതത്തിൽ അതാ മദീനയിലെ മസ്ജിദുൽ നബവിയുടെ ചാരത്തേക്ക് പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണ്. ആ സമയത്ത് വഴിയരികിൽ നിന്നിട്ടൊരു കുഞ്ഞുമോൻ വിലപിക്കുകയാണ്. എല്ലായിടത്തും പെരുന്നാളിന്റെ അലയലികൾ ഉയർന്ന് കേൾക്കുന്ന നേരത്ത് അല്ലാഹു അക്ബർ അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് തക്ബീറിന്റെ അമരത്വനികളാ മദീനയിലും മക്കയിലും മലയലികൾ സൃഷ്ടിക്കുന്ന നേരത്ത് എല്ലാവരും ആഹ്ലാദത്തിലാണ്, എല്ലാവരും സന്തോഷത്തിലാണ്, എല്ലാവരും ആനന്ദത്തിലാണ്. നേരത്ത് വഴിയരികിൽ നിന്നിട്ടൊരു കുഞ്ഞുബാലം തേങ്ങി തേങ്ങി കരയുകയാണ്. ആ പൊന്നുമോന്റെ ചാരത്തേക്ക് കടന്നു ചെന്ന കാരുണ്യത്തിന്റെ കരതല സ്പർശമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന നേതാവ് ചോദിക്കുകയാണ്, പൊന്നുമോനെ കരയുന്നത് എന്തിനാ? കുഞ്ഞുമോനെ ഇന്ന് പെരുന്നാളിന്റെ സുദിനമല്ലയോ? ഇന്നൊരു പെരുന്നാളിന്റെ ദിവസമല്ലയോ? എന്റെ മോൻ കരയുന്നത് എന്തിനാണ്? ആ നേരത്താ പൊന്നുമോൻ പറയുകയാണ്, നബിയേ അന യതീമുൻ യതാമൽ മുസ്ലിമീൻ മുത്തു നബിയേ മുത്തു നബിയേ ഉപ്പയില്ലെനിക്ക് പുത്രനോട് പാൽ നാണം മറയ്ക്കാൻ വിധിയില്ലെനിക്ക് മുത്തു നബിയേ മുത്തു നബിയേ ഉപ്പയില്ലെനിക്ക് പുത്രനോട് പാൽ നാണം മറയ്ക്കാൻ എന്നെ സംരക്ഷിക്കാൻ ആരുമില്ല നബിയേ. മദീനയിലെ പ്രഭാതത്തിൽ പള്ളിയിൽ പോകാൻ ഇറങ്ങി പുറപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുഞ്ഞുമോനോട് ചോദിക്കുന്ന നേരത്ത് പൊന്നുമോൻ പറയുന്നു, ഉപ്പയില്ല നബിയേ ഉമ്മയില്ല നബിയേ അനയത്തീമും യതാമൽ മുസ്ലിമീൻ ഞാനൊരനാഥനാണ് നബിയേ. ആ നേരത്ത് പൊന്നുമോന്റെ തലയിലേക്ക് കരങ്ങൾ വെച്ച റസൂലുള്ളാ കുഞ്ഞുമോന്റെ നിറകെ തലോടിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പൊന്നുമോനെ ചേർത്തു പിടിച്ചിട്ട് അവന്റെ നെറ്റിത്തടങ്ങളിൽ ചുടുചുംബനങ്ങൾ അർപ്പിക്കുകയാണ്. അനാഥനായ തെരുവിന്റെ വീതിയിൽ ആരുമാരുമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട അനാഥനായ പൊന്നുമോനെ ചേർത്ത് നിർത്തിയിട്ട് അവന്റെ നെറുകയിൽ ചുംബിക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയാണ്, ആയിഷ മോളെ ഇന്നൊരു പെരുന്നാൾ സമ്മാനമുണ്ട് കേട്ടോ. എന്താണ് മുത്തുനബിയെ? ഈ കുഞ്ഞുബാലൻ ഇവൻ യതീമാണ്, ഇവൻ ആരുമാരുമില്ല, തെരുവിന്റെ കവലയിൽ കരഞ്ഞുകൊണ്ടു നിന്ന മോനാണ്. ആ
പൊന്നുമോനെ കുളിപ്പിച്ച് ഡ്രസ് മാറി സുഗന്ധം പൂശി എന്നോടൊപ്പം പള്ളിയിലേക്കു മോളെ ആയിഷ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പത്നിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ പൊന്നുമോനെ കുളിപ്പിച്ചു വൃത്തിയാക്കി അവന് നല്ല വസ്ത്രങ്ങൾ ധരിപ്പിച്ചു സുഗന്ധം പൂശി റസൂലുള്ളാനോടൊപ്പം മദീനയിലെ പള്ളിയിലേക്ക് പറഞ്ഞേക്കുകയാണ്. ആ പൊന്നുമോൻ ചോദിച്ചു, നബിയേ, എല്ലാ കുട്ടികളും അവരവരുടെ പിതാക്കളുടെ കയ്യിൽ പിടിച്ചിട്ട് പള്ളിയിലേക്ക് പോകുന്നു, ഞാനൊരു പുതിയ ആളാണ്, എന്നോട് കുട്ടികൾ ചോദിക്കും നീ എവിടുത്തുകാരനാടാ, നിന്റെ വാപ്പയാരാടാ. ആ സമയത്ത് ഞാൻ എന്താണ് പറയേണ്ടത്? നബിയേ, മോനെ, പള്ളിയിലല്ലേ നീ ഇരിക്കുക? അന്നേരത്ത് ഞാനിങ്ങനെ ഖുത്ബയോദിക്കൊണ്ട് നിൽക്കുകയായിരിക്കും. പള്ളിയിൽ ഖുത്ബയോദി നിൽക്കുന്നയാളിനെ കണ്ടോ? പള്ളിയിൽ ഇമാമത്ത് നിന്ന് നിസ്കാരത്തിന് നേതൃത്വം നൽകിയ ആളെ കണ്ടോ? അതെന്റെ പിതാവാണ്, അതെന്റെ ഉപ്പയാണ്, അതെന്റെ വാപ്പയാണെന്ന് പറഞ്ഞു കൊടുക്കൂ മോനെ. ഞാൻ ചുരുക്കി പറയട്ടെ മുഅ്മിനീങ്ങളെ, അന്ന് പെരുന്നാൾ ഖുതുബയിൽ റസൂലുള്ള ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. അന വ കാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹകദാ, അന വ കാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹകദാ, അനാഥനെ സംരക്ഷിക്കുന്നവനും ഞാനും സ്വർഗത്തിൽ ഇങ്ങനെയാണ് സഹാബത്തെ. അനാഥനെ സംരക്ഷിക്കുന്നവനും ഞാനും സുവർഗത്തിൽ ഇങ്ങനെയാണ് സഹാബത്തെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്, മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ വലിയ വലിയ സമ്പത്ത് അല്ലാഹു നൽകി അനുഗ്രഹിച്ച ആളുകളായിരിക്കാം. നമ്മുടെ നാട്ടുകളിൽ പിതാവ് നഷ്ടപ്പെട്ടു പോയ, ഉമ്മ നഷ്ടപ്പെട്ടു പോയ എത്രയോ എത്രയോ അനാഥമക്കളുണ്ടായേക്കാം. നമ്മളവരെ ശ്രദ്ധിക്കുന്നില്ല, നമ്മളവരെ പരിഗണിക്കുന്നില്ല. നമ്മൾ വലിയ മൂന്ന് നിലയും നാല് നിലയുമുള്ള പടുകൂറ്റൻ ഫ്ളാറ്റുകളും 50-60 നിലയുള്ള പടുകൂറ്റൻ പർവ്വതങ്ങളെ പോലെ വലിപ്പമുള്ള കൊട്ടാരങ്ങളും പണിതുയർത്തി ഇവിടെ സുഖലോലുപന്മാരായി വിരാജിക്കാൻ പോകുകയാണ്. എന്നാൽ യതീമായൊരു കുട്ടിയുടെ ദുരന്തങ്ങളോ ദുരിതങ്ങളോ ദുരവസ്ഥകളോ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. ഒരനാഥനായ കുട്ടിയുടെ അവസ്ഥ എന്താണ്? അവനുമ്മ എന്ന് വിളിക്കാൻ ഒരു പക്ഷേ ഉമ്മയില്ലായിരിക്കാം, വാപ്പാ എന്ന് വിളിക്കാൻ ഒരു പക്ഷേ പിതാവില്ലായിരിക്കാം. അവന് വേണ്ട സമയത്ത് ഭക്ഷണം കൊടുക്കാനോ അവന് വസ്ത്രം വാങ്ങി നൽകാനോ ഒരാളുമില്ലാതിരിക്കാം. അങ്ങനെയുള്ള സന്ദർഭത്തിൽ വളർന്നു വരുന്ന ഒരു കുഞ്ഞുമോനെ ദത്തെടുക്കാൻ, അവൻ അവലംബം കൊടുക്കാൻ, അവൻ ആശ്രയം കൊടുക്കാൻ, അവനെ പോറ്റി വളർത്താൻ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പ്രഖ്യാപനം നടത്തുകയാണ്. മാത്രമല്ല, നിങ്ങൾ അനാഥനെ തലോടുക, യതീമിനെ നിങ്ങൾ തലോടിയാൽ യതീമിന്റെ മുടി നാടിരകൾക്ക് സമാനമായി നിങ്ങളുടെ പാപങ്ങളെ അല്ലാഹു മാപ്പു ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ. യതീമായ കുട്ടിയുടെ അവസ്ഥ എന്താണ്? ആരും അവനില്ല, അവലംബം നൽകാൻ ആരുമില്ലാത്ത സന്ദർഭത്തിൽ അവന്റെ കൈകൾ പിടിച്ചാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് കൊണ്ടോ എന്റെ സമുദായത്തിന്റെ മേൽ, എന്റെ സമുദായത്തിന്റെ മേൽ ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് എന്തിനെയാണെന്നറിയുമോ? സമ്പത്തിന്റെ പളപളപ്പിനെയാ. സാമ്പത്തികമായ മേൽക്കോയ്മയുണ്ടായിട്ട് സമ്പത്തിന്റെ പേരിൽ അഹങ്കാരം പഠിച്ചിട്ട് അല്ലാഹുവിനെ മറക്കുന്ന ദുരന്തപൂർണമായ ഏർപ്പാട് എന്റെ സമുദായത്തിന് വന്നു ഭവിക്കുമോ എന്ന് ഞാൻ പേടിക്കുന്നു എന്ന് അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ പോരെ പോരാ അവിടുന്ന് പഠിപ്പിക്കുകയുണ്ടായി. എന്റെ സമുദായത്തിന് രണ്ട് നാശങ്ങളുണ്ട്, ഏതാണെന്നറിയുമോ? സമ്പത്ത്
കൂട്ടുന്ന ആളുകളുണ്ടല്ലോ, സാമ്പത്തികമായ മതിപ്രമദകളിൽ മതോന്മത്തരായി കഴിയുന്ന ആളുകളുണ്ടല്ലോ, അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമിനെ കൈയടിക്കുന്ന ആളുകളുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഇൽമിനെ കൈയടിക്കുന്ന ആളുകളുണ്ടല്ലോ, അത് രണ്ടും ഈ സമുദായത്തിന്റെ നാശങ്ങളാണ്, അത് രണ്ടും ഈ സമുദായത്തിന്റെ നഷ്ടങ്ങളാണ്. ഹലാകു ഉമ്മത്തി ഫിത്നൈൻ, ഹലാകു ഉമ്മത്തി ഫിത്നൈൻ, തർക്കുൽ ഇൽമി വജംഉൽ മാൽ. അമ്പിയാക്കന്മാരുടെ അനന്തര സ്വത്ത് എന്തായിരുന്നു എന്നറിയുമോ? മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമുമാർ ഇവിടെ കടന്നുപോയില്ലയോ? ആ മഹാന്മാരുടെ അനന്തര സ്വത്ത് എന്തായിരുന്നോ? അവരെല്ലാം കൊട്ടാരങ്ങൾ പണിതുയർത്തിയവരല്ല, അവരെല്ലാം സാമ്പത്തികമായ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടുകളുടെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട ആളുകളല്ല. അവര് നടത്തിയത് ഇൽമിന്റെ ഹിദ്മത്താണ്, വിജ്ഞാനത്തിന്റെ ഹിദ്മത്താണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, വേദനയോടെ ഞാൻ ഒരു കാര്യം നിങ്ങളെ ഉണർത്തട്ടെ. ഈ സമുദായത്തിലെ എത്രയോ എത്രയോ മുസ്ലിയാക്കന്മാരുടെ മക്കൾ അവർ ദീന് പഠിപ്പിക്കുന്നില്ല. അവരവരുടെ മക്കളെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ദീന് പഠിപ്പിക്കാൻ പറഞ്ഞേക്കുന്നില്ല. എന്തുകൊണ്ടാ? മുസ്ലിയാരായാൽ കാശ് കുറവല്ലേ? എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിന്റെ ഡെവലപ്മെന്റ് ഉണ്ടാകൂലല്ലോ. എന്തിനാ? പ്രൊഫഷണൽ കോഴ്സുകൾ ധാരാളമുള്ള ലോകമാണ്. എഞ്ചിനീയർ ആകാം, ഡോക്ടർ ആകാം, എം ബി ബി എസ് കാരനാകാം, എം എഫ് എസും ഐ എഫ് എസും ഐ എ എസും പാസ്സാകാം. എന്തിനാണ് പഴഞ്ചൻ മുസ്ലിയാര് പണിക്ക് പോകുന്നതെന്ന് പറഞ്ഞ് ഈ സമുദായത്തിലെ മുസ്ലിയാമാരുടെ മക്കൾ പോലും അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് മക്കളെ അകറ്റിക്കൊണ്ടിരിക്കുകയാ. ഹബീബായ മുത്തുനബി പഠിപ്പിച്ചത് എന്താണ്? അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിയായ രംഗങ്ങളിൽ വൈജ്ഞാനികമായ അറിവുകളെ വലിച്ചെറിഞ്ഞിട്ട് സാമ്പത്തികമായ രംഗങ്ങളുടെ കോംപ്ലക്സുകൾ ഉണ്ടാക്കാനും പരിപോഷിപ്പിക്കാനും വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആളുകളുണ്ടോ? അത് നാശമാണ്, അത് നഷ്ടമാണ്. സമ്പത്ത് ആരുടെ അനന്തരാവകാശമാണെന്നറിയുമോ? അമ്പിയാക്കളുടെ അനന്തരാവകാശമല്ല, മഹാന്മാരുടെ അനന്തരാവകാശമല്ല, സമ്പത്ത് ധിക്കാരികളുടെ സ്വത്താണ്. അതേ ശദ്ദാദ് സമ്പന്നനായിരുന്നോ? ഫറോവ സമ്പന്നനായിരുന്നോ? അതുപോലെ കാറൂൻ സമ്പന്നനായിരുന്നോ? നബ്രൂദ് സമ്പന്നനായിരുന്നോ? സമ്പന്നന്മാരിൽ അമ്പിയാക്കളിൽ ആരാണ്? മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. നബി അലൈഹിസ്സലാത്തു വസ്സലാം ആഗോള ചക്രവർത്തിയായിരുന്നു, ഭൂലോക ചക്രവർത്തിയായിരുന്നു. അന്ത്യനാളിൽ അവസാനമായി സ്വർഗത്തിൽ കിടക്കുന്ന പ്രവാചകൻ ആരാണെന്നറിയുമോ? മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. നമുക്കിടയിൽ നല്ല സമ്പന്നരായ ആളുകളുണ്ട്, കണ്ടില്ലേ? ഈ പള്ളി, നമ്മുടെ നാടിന്റെ നാനാഭാഗങ്ങളിൽ കാണുന്ന പള്ളികൾ, അതെടുത്തതാരാ? ഈ സമുദായത്തിലെ നല്ല സമ്പന്നരായ ആളുകളാണ്. എത്രയോ അനാഥ മക്കൾക്ക് അഭയം നൽകിയ അനാഥശാലകൾ, യതീംഖാനകൾ നമ്മുടെ നാടിന്റെ നാനാഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിനൊക്കെ പണിയെടുക്കാനും അവർക്ക് ആ മക്കൾക്ക് ആശ്രയം കൊടുക്കാനും രംഗത്ത് വരുന്നതാരാണ്? ഈ സമുദായത്തിലെ സമ്പന്നരായ നല്ല ആളുകളാണ്. എത്രയോ എത്രയോ നല്ല ആളുകൾ നമ്മുടെ സമുദായത്തിൽ സമ്പന്നന്മാരായിട്ടുണ്ട്. അവരെ ഒന്നും വിസ്മരിക്കുകയല്ല, അല്ലാതെ കാടടച്ചു വെടിവെക്കുകയോ വ്യക്തമായി അന്ധമായി എതിർക്കുകയോ അല്ല. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു, അമ്പിയാക്കളുടെ അനന്തരഗാമികൾ ആരാണ്? അവർ ഉലമാക്കളാണ്. അമ്പിയാക്കളുടെ അനന്തരഗാമികൾ ആരാണ്? അവർ ഉലമാക്കളാണ്. ആ അമ്പിയാക്കൾ അനന്തരഗാമികളായി വന്ന ഉലമാവ് അവർ സാമ്പത്തികമായ മേൽക്കോയ്മകൾക്ക് പിന്നാലെ പോകേണ്ട ആളുകളല്ല. അവർ ദീനിന്റെ ഹിദ്മത്തിന്റെ രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കേണ്ടവരാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സമ്പത്തൊരു മനുഷ്യനെ ഏതെല്ലാം നിലയിലാണ് നശിപ്പിച്ചു കളയുക, സമ്പത്തൊരു മനുഷ്യനെ ഏതെല്ലാം നിലയിലാണ് ഗ്രസിപ്പിക്കുക, ഇലിമിനേഷൻ നടത്തുക
എന്നറിയുമോ? സഹലബ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സഹാബി ഉണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനയിലെ പള്ളിയിൽ നിസ്കാരം നിർവഹിച്ചു മുത്തുനബി സലാം ഏറ്റി കഴിഞ്ഞാൽ ദുആ ഇരിക്കാതെ സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ ഇരിക്കാതെ ഒരു സഹാബി വേഗം എഴുന്നേറ്റ് അങ്ങ് പോകും. ആരാണ് ആ സഹാബി? ആരാണ് ആ സഹാബി? അന്വേഷിക്കുമ്പോൾ അത് സഹലബയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിപ്പിച്ചു, എന്തുപറ്റി സഹലബ? എന്തുപറ്റി? എന്താണ്? എല്ലാവരും സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ ഇരിക്കുന്നല്ലോ, ഇയാൾ എന്താ സുബ്ഹാനല്ലാഹ് ഇല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല, ദുആ ഇല്ല, സ്വലാത്ത് ഇല്ല, എവിടെ പോകുക? നബിയേ, എന്റെ പ്രിയപ്പെട്ട പത്നി അവൾ വീട്ടിന്റെ അകത്തളത്തിൽ നഗ്നയായിട്ടിരിക്കുകയാണ്. നബിയേ, ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രമല്ലാതെ മറ്റൊരു വസ്ത്രം എനിക്കില്ല. നബിയേ, ഈ ഇട്ടിരിക്കുന്ന വസ്ത്രം മാത്രമേ എനിക്കുള്ളൂ. നബിയേ, ഞാൻ വീട്ടിൽ പോയിട്ട് എന്റെ പ്രിയപ്പെട്ട പത്നിക്ക് ഈ വസ്ത്രം മാറ്റിക്കൊടുത്തിട്ട് വേണം അവൾക്ക് നിസ്കാരം നിർവഹിക്കാൻ. അതിനു വേണ്ടിയാണ് ഞാൻ ഇറങ്ങി പുറപ്പെടുന്നത്. നബിയേ, ഈ സഹാബി റളിയല്ലാഹു അൻഹു പ്രവാചക പ്രഭുവിന്റെ തിരുമുന്നിൽ വന്നിട്ട് പറയുകയാണ്, ഒന്ന് ദ്വാരം തരുമോ നബിയേ? ദാരിദ്ര്യമാണ് നബിയേ, ആകെ പ്രയാസമാണ് നബിയേ, ഒന്ന് ദ്വാരം തരുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാ ദ്വാര കണ്ട സഹാബാ സമ്പത്ത് വലിയ നാശം വിളിച്ചു വരുത്തും. സഹാബാ നബിയേ, കഷ്ടപ്പാടാണ് നബിയേ, പ്രയാസമാണ് നബിയേ, വിഷമമാണ് നബിയേ, അല്ലാഹുവിന്റെ ദർബാറിലേക്ക് അവിടുത്തെ കരങ്ങൾ ഉയർത്തി ഒന്ന് ദുആയിരക്ക് നബിയേ. സഹലബയുടെ വിഷമങ്ങൾ തീരട്ടെ നബിയേ, സഹലബയുടെ പ്രയാസങ്ങൾ മാറട്ടെ നബിയേ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സഹലബയ്ക്ക് വേണ്ടി ദുആയിരക്കാൻ തുടങ്ങി. ഹബീബായ മുത്തുനബി ദുആരന്നു, സഹലബയ്ക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാ, സഹലബയ്ക്ക് നീ സമ്പത്ത് നൽകണേ അല്ലാ എന്നങ്ങ് ദുആയിരുന്നു. സഹലബയ്ക്ക് ഒരു ആടിനെ ലഭിച്ചു. ആ ആട് പെറ്റുപെരുകി വലിയ സമ്പന്നനായി സഹലബ മാറി. പിന്നെ പള്ളിയിൽ ജമാഅത്തിന് വരുന്നില്ല, പിന്നെ സഹലബയെ നിസ്കാരത്തിന് കാണുന്നില്ല. സഹാബത്തിനോട് മുത്തുനബി അന്വേഷിക്കുന്ന നേരത്ത് പറഞ്ഞു, സഹലബ സമ്പന്നനായി പോയി നബിയേ. അല്ലാഹുവിന്റെ പള്ളിയിലെ മസ്ജിദുൻ നബവിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്കിന്റെ ശബ്ദം കേൾക്കുമ്പോ നിസ്കാരത്തിന് ജമാഅത്തിന് വരാൻ സഹലബയ്ക്ക് ടൈമില്ലാതായിരിക്കുന്നു. നബിയേ, സഹലബ കോടീശ്വരനായി മാറിയിരിക്കുന്നു. ഹബീബേ, സഹലബയ്ക്ക് വരാൻ ടൈമില്ല നബിയേ. ആ സമയത്ത് ആരംഭപ്പൂവായ ഹബീബ് സഹലബയെ വിളിപ്പിക്കൂ. സഹലബയെ വിളിപ്പിച്ചു. റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നപ്പോ സഹലബയോട് റസൂലുള്ളാഹ് ചോദിച്ചു, ഞാൻ പറഞ്ഞില്ലേ സഹലബ ഈ സമ്പത്ത് നിന്റെ ദീനിൽ നിന്ന് അകറ്റിക്കളയുമെന്ന്? ഞാൻ പറഞ്ഞില്ലേ സഹലബ ഈ സമ്പത്ത് അല്ലാഹുവിൽ നിന്ന് നിന്നെ അകറ്റിക്കളയുമെന്ന്? ഞാൻ നിന്നോട് ഉപദേശിച്ചില്ലേ സഹലബ? ആ ഉപദേശങ്ങൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് നീ ദ്വായിരുന്ന് മേടിച്ച സമ്പത്തല്ലേ സഹലബ? സഹലബ ദുഃഖിതരായി തിരികെ പോകുകയാണ്. ഞാനങ്ങ് ചുരുക്കി പറയട്ടെ മുഅ്മിനീങ്ങളെ, അതാ സക്കാത്ത് മേടിക്കണമെന്ന് ആയത്ത് അവതരിക്കുകയാണ്. സക്കാത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ സഹലബയെ സമീപിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനയിലെ പള്ളിയിൽ നിന്നും വന്നയാളുകളാ, ഞങ്ങൾ സക്കാത്ത് പിരിക്കാൻ വന്നവരാ. ആ സമയത്ത് സഹലബ പറയുകയാണ്, നിങ്ങൾ പരിസരത്തുള്ള മുതലാളിമാരുടെ വീട്ടിലേക്ക് നിങ്ങൾ കടന്നു എന്ന് സക്കാത്ത് പിരിച്ചോ? ഇല്ല, നിങ്ങൾ അവിടെ പോയിട്ട് മടങ്ങി വരൂ, അന്നേരത്തെ എന്റെ സക്കാത്തിന്റെ മുതൽ ഞാൻ നൽകാ. അങ്ങനെ അവരെ മടക്കി അയച്ചു. കുറച്ചു നേരം കഴിഞ്ഞ് അവർ അവിടെയൊക്കെ പോയി പിരിച്ചൊക്കെ തിരിച്ചു വന്നിട്ട് സഹലബ ചോദിച്ചു, സഹലബ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്ന് ചോദിച്ചു, സമ്പത്ത് എന്തിയേ? സക്കാത്തിന്റെ മുതൽ എന്തിയേ? തരാന്നല്ലേ പറഞ്ഞത്? എന്തിയേ? ഞാനിപ്പ സമ്പന്നനായിട്ടല്ലേ ഉള്ളൂ, ഇന്നലെ വരെ പാവപ്പെട്ടവനായിരുന്നില്ലേ? ഇന്നലെ വരെ ഞാൻ പാവപ്പെട്ടവനായിരുന്നു, ഇന്നാണ് ഞാൻ മുതലാളിയായത്. നിങ്ങൾ ഇപ്പോ ഇങ്ങനെ നികുതി പിരിക്കാൻ വന്നാൽ ഞാൻ എന്ത് ചെയ്യാനാ? ഇവിടെ സമ്പത്തൊന്നും ഇല്ല, ഇവിടെ സക്കാത്തിന്റെ മുതലൊന്നും ഇരിപ്പില്ല.
നേരെ ഉദ്യോഗസ്ഥന്മാര് റസൂലുള്ളാന്റെ ചാരത്തി എന്ന വിവരം പറഞ്ഞു. നബിയേ, സകലബ ഞങ്ങൾക്ക് സമ്പത്ത് തന്നില്ല. നബിയേ, സകാത്തിന്റെ മുതൽ ഞങ്ങൾക്ക് നൽകിയില്ല. ഹബീബേ, ആ സമയത്ത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാശം, സഹലബയ്ക്ക് നാശം തന്നെ. ഓ, എന്തൊരു കഷ്ടവ! അല്ലാഹുവിന്റെ ആയത്ത് അവതരിച്ചു സക്കാത്ത് കൊണ്ടു കൊടുക്കാൻ. എന്നിട്ടും അല്ലാഹുവിന്റെ റസൂല് ദുആയിരുന്നിട്ട് സമ്പന്നനായ സഹലബയുടെ മനസ്സ് അത് പാറ പോലെ കട്ടിയായി ഉറച്ചുപോയല്ലോ. അല്ലാഹുവിന്റെ ദീനിന് അവകാശപ്പെട്ട സക്കാത്ത് പാവപ്പെട്ടവന്റെ മുതല് കൊടുക്കാൻ സഹലബ സന്നദ്ധനാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞ റസൂലുള്ള പറഞ്ഞപ്പോൾ ഈ വിവരമറിഞ്ഞ സഹലബ നേരെ വരികയാണ് സക്കാത്തിന്റെ മുതലുമായി മുത്തുനബിയുടെ ചാരത്തേക്ക്. ക്ഷമിക്കണം നബിയേ, വിഷമിക്കല്ലേ ഹബീബേ, വിഷമിക്കല്ലേ റസൂലേ, അബദ്ധം പറ്റി പോയി നബിയേ, ഇത് സ്വീകരിക്കണം റസൂലേ. ആ നേരത്ത് റസൂലുള്ള പറഞ്ഞു, സഹലബ നിന്റെ സമ്പത്തിന് വേണ്ട സഹലബ, നിന്റെ സ്വത്തിന് വേണ്ട സഹലബ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് സ്പെഷ്യൽ ഓർഡർ ഉണ്ട്, നിന്റെ സമ്പത്ത് സകാത്തിന്റെ മുതൽ വാങ്ങാൻ പാടില്ല എന്ന് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് കൽപ്പനയുണ്ട് സഹലബ. വിഷണ്ണനായി, വിഷമിതനായി, ദുഃഖിതനായി സഹലബ മടങ്ങുകയാണ്. ആരുടെ മുന്നിൽ നിന്നാണ് അട്ടിയോടിക്കപ്പെട്ടത്? റസൂലുള്ളാന്റെ മുന്നിൽ നിന്നാണ്. സകാത്തിന്റെ മുതൽ ഭരിക്കാൻ ചെന്ന ഉദ്യോഗസ്ഥന്മാരോട് അപമര്യാദയായി പെരുമാറി സകാത്തിന്റെ മുതൽ കൊടുക്കാതെ തടഞ്ഞു വെച്ച സഹലബ റസൂലുള്ളാഹി തങ്ങളെതിരായി വർത്തമാനം പറഞ്ഞു വന്ന് കേട്ടിട്ട് സകാത്തിന്റെ മുതലുമായി മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു എന്നപ്പോ റസൂലുള്ള പറയുകയാണ്, വേണ്ട, നിന്റെ സമ്പത്ത് വേണ്ട സഹലബ. ഞാൻ ചുരുക്കി പറയട്ടെ മുഅ്മിനീങ്ങളെ, മുത്തുനബി അങ്ങ് വഫാത്തായി പോയി. ഖലീഫയായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അധികാരത്തിൽ വന്നു. ആ സമയത്തും സഹലബ റളിയല്ലാഹു അൻഹു വർദ്ധിച്ച വർദ്ധിച്ച തന്റെ സമ്പത്തിന്റെ കോടാന കോടി സമ്പത്തിന്റെ സകാത്ത് മുതലുമായി മുത്തുനബിയുടെ ചാരത്ത് വന്ന പോലെ സിദ്ദീഖ് തങ്ങളുടെ ചാരത്തും കടന്നു വരികയാണ്. സ്വീകരിക്കുമോ സിദ്ദീഖ് വേണ്ട സഹലബ? അല്ലാഹുവിന്റെ റസൂൽ സ്വീകരിക്കാത്ത സമ്പത്ത്, ഈ സകാത്തിന്റെ സമ്പത്ത് ഞാൻ സ്വീകരിക്കുന്നത് എങ്ങനെയാണ് സഹലബ? എനിക്ക് വേണ്ട സഹലബ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തും കടന്നുപോയി. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലമെത്തി. അപ്പോഴും സഹലബ വർദ്ധിച്ച വർദ്ധിച്ച തന്റെ കോടാന കോടി സകാത്തിന്റെ സമ്പത്തുമായി ഒട്ടകങ്ങളെയും തെളിച്ചുകൊണ്ട് മദീനയിലെ ഉമർ ഫാറൂഖിന്റെ കൊട്ടാരത്തിന്റെ മുന്നിൽ വന്നിട്ട് വിളിച്ചു പറഞ്ഞു, അമീഉൽ മുഅ്മിനീൻ, ഇതാ വർദ്ധിച്ച കോടാന കോടി സകാത്തിന്റെ സഹലബയുടെ സ്വത്ത്, സ്വീകരിക്കുമോ? അല്ലാഹുവിന്റെ റസൂല് ഒഴിവാക്കിയ സിദ്ദീഖ് നിങ്ങൾ അവോയ്ഡ് ചെയ്ത ഈ സ്വത്ത് ഉമർ ഫാറൂഖ് സ്വീകരിക്കുന്നത് എങ്ങനെ സഹലബ? എനിക്ക് വേണ്ട സഹലബ, കൊണ്ടുവയ്ക്കോളൂ സഹലബ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാല് ഖുലഫാക്കളും ആ സ്വത്ത് സ്വീകരിച്ചില്ല കേട്ടോ. എന്റെ സമൂഹത്തിൽ എന്റെ ശബ്ദം കേൾക്കാൻ വന്ന മുസ്ലിമീങ്ങളിൽ, SMA ക്ലാസ് റൂമിലൂടെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങളിൽ എത്ര ആളുകൾ സമ്പന്നന്മാരാ, നിങ്ങളിൽ എത്ര ആളുകൾ സകാത്ത് കൊടുത്ത ആളുകളാ. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഈമാൻ കാര്യം, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഇസ്ലാം കാര്യം നമ്മളൊക്കെ മദ്രസയിൽ നിന്ന് പഠിച്ച ആളുകളാ. ഒന്നാം ക്ലാസ്സിൽ ചെന്നപ്പോഴേ ഉസ്താദ് നമുക്കതിന്റെ പാട്ട് കമാണ് കമനം നമുക്ക് പഠിപ്പിച്ചു തന്നതാ. പക്ഷേ ജീവിതത്തിൽ എത്രയെത്ര മുതലാളിമാര് സകാത്ത് കൊടുത്തിട്ടില്ല. ജീവിതത്തിൽ എത്രയോ എത്രയോ ഈ സമുദായത്തിന്റെ ഐഡന്റിറ്റിയിൽ ജീവിക്കുന്ന പ്രമാണിമാര് അവരുടെ മുതലിൽ നിന്ന് പാവപ്പെട്ടവന്റെ അവകാശമായ സകാത്ത് കൊടുക്കുന്നില്ല.
സക്കാത്തിന്റെ പേരിൽ ചില ആളുകൾ നടത്തുന്ന പെറോട്ട നാടകങ്ങൾ നടത്തുമ്പോ അതിന്റെ പേരിൽ ഇങ്ങനെ വാരിക്കോരി ഞാൻ വർഷാവർഷം സക്കാത്ത് കൊടുക്കുന്നുണ്ട് മുസ്ലിയാരെ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ അടുക്കൽ റസൂലുള്ള പഠിപ്പിച്ച ഇസ്ലാമിന്റെ സ്കെയില് വെച്ചളക്കേണ്ട സക്കാത്ത് വീടൂല കേട്ടോ. മുത്തനബിയുടെ ദുആ കൊണ്ടാണ് എനിക്ക് സമ്പത്തുണ്ടായത്. പക്ഷേ എന്റെ മോശമായ ചിന്തയുടെ ഫലമായി ഞാൻ റസൂലുള്ളാക്ക് ആദ്യം പറഞ്ഞു വിട്ട ഉദ്യോഗസ്ഥന്മാരുമായി തർക്കത്തിലായതുകൊണ്ട് എന്റെ സക്കാത്തിന്റെ സ്വത്ത് റസൂലുള്ള സ്വീകരിച്ചില്ല, ഒരൊറ്റ ഖുലഫാക്കളും സ്വീകരിച്ചില്ല. എന്തൊരു പ്രയാസമാണ്! വല്ലാതെ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തി സലബ എന്ന് പറയുന്ന സഹാബി വര്യൻ പൊട്ടിക്കരഞ്ഞ് പൊട്ടിക്കരഞ്ഞ് പശ്ചാത്തപിച്ചു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്റെ സഹോദരങ്ങളെ, ഈ സംഭവം ഞാൻ ഉദ്ധരിച്ചത് എന്തിനാണ്? പരമദരിദ്രനായിരുന്ന സഹാബിക്ക് സമ്പത്ത് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ പോലും സമ്പത്തിനോടൊരു കൊതി തോന്നിപ്പോയി. പക്ഷേ ആ സഹാബി വര്യൻ ശ്രേഷ്ഠനാ, അവിടുത്തെ പേര് കേൾക്കുമ്പോൾ തറലിയത്ത് ചെല്ലേണ്ട മഹാനാണ്. റളിയല്ലാഹു അൻഹും വറളൂഅൻ, വിശുദ്ധ ഖുർആൻ അവരെ പറ്റി അങ്ങനെ പരാമർശിച്ച ആളുകളാണ്. അവർ അല്ലാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങിപ്പോയ ആളുകളാണ്. എന്നാൽ ഈ സമ്പത്തുണ്ടല്ലോ, നമ്മൾ ദിനം പ്രതി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമ്പത്തുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ എത്രയോ പാവപ്പെട്ട ആളുകളുണ്ട്, അവരെ നമ്മൾ കാണുന്നില്ലല്ലോ. എത്രയോ സാധുക്കളായ ആളുകൾ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് താമസിക്കുന്നുണ്ട്, അവരെ നമ്മൾ മനസ്സിലാക്കുന്നില്ലല്ലോ. ഈ സമ്പത്തിന്റെ പേരിൽ നമ്മൾ വലിയ വലിയ കൊട്ടാരങ്ങൾ പണിതുയർത്തുന്നില്ലയോ? ആ കൊട്ടാരങ്ങൾ പണിതുയർത്തുന്ന പരിപാടി അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതല്ല, സ്വഹാബത്ത് പഠിപ്പിച്ചതല്ല, അത് ശദ്ദാദിന്റെ പാരമ്പര്യമാണ്. ആവശ്യത്തിന് നമുക്ക് ഫ്ളാറ്റുകൾ വേണം, ആവശ്യത്തിന് നമുക്ക് കൊട്ടാരങ്ങൾ വേണം, ആവശ്യത്തിന് നമുക്ക് വലിയ വലിയ ബിൽഡിങ്ങുകൾ വേണം. ഒരു മൂന്നംഗ സംഘം താമസിക്കുന്ന ഒരു ഫാമിലി, മൂന്നംഗ സംഘമുള്ള ഒരു ചെറിയ കുടുംബത്തിന് എന്തിനാ മൂന്ന് നിലയുള്ള ഫ്ലവർ ഫ്ലോറുള്ള വലിയ വീടെന്തിനാ? കൊട്ടാര സാദൃശ്യമായ വീടെന്തിനാ? കോടികൾ ചെലവഴിച്ച് നിങ്ങൾ വീടുണ്ടാക്കാറില്ലേ? ഞാൻ വീടുണ്ടാക്കാറില്ലേ? വെറും ഭാര്യയും മക്കളും, ഒരു മോനും ഒരു ഭാര്യയും ഒരു വാപ്പാക്കും താമസിക്കാൻ മൂന്ന് നിലയുള്ള വീട് വേണ്ട ഉണ്ടോ? അല്ലല്ലോ. ആ പാരമ്പര്യം ആരുടേതാണെന്നറിയുമോ? ശദ്ദാദിന്റെ പാരമ്പര്യമാണ്. ആരാണ് ശദ്ദാദ്? അല്ലാഹുവിന്റെ ഭൂമിയിൽ സ്വർഗം പണിയാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടയാളാണ് ശദ്ദാദ്. അല്ലാഹുവിന്റെ ദുനിയാവിൽ തൗറാത്ത് വായിച്ചപ്പോൾ, വേദഗ്രന്ഥങ്ങൾ പരതിയപ്പോൾ, സ്വർഗത്തിന്റെ പരാമർശങ്ങളെ കണ്ടപ്പോൾ ശദ്ദാദിന്റെ ഭൂതിയായി സ്വർഗം പണിതാരെന്താ? ഈ ഭൂമി ലോകത്തൊരു സ്വർഗം പണിതാരെന്താ? അങ്ങനെ ശദ്ദാദ് ഭൂമി ലോകത്ത് സ്വർഗം പണിയാൻ തീരുമാനിച്ചു. നബിയുടെ കാലത്തന്ന് ആദി മകൻ ശദ്ദാദിനന്ന് ആദിലായ റബ്ബിനെ അവൻ ധിക്കരിച്ചെന്ന് പിന്നെ സ്വന്തമായൊരു സ്വർഗം പണിയാൻ അവനൊരുങ്ങുന്ന് അന്ന് അവനൊരുങ്ങുന്ന് ഭാര്യമാരുണ്ടായിരങ്ങൾ മക്കളോ നാലായിരങ്ങൾ രാജൻ ശദ്ദാദിനുമായി ഏറെ ആയിരങ്ങൾ ഭൂമിയിൽ തന്റെ ഭരണം നടത്തുവാനായി കൊന്നു ലക്ഷങ്ങൾ കൊന്നു കൂട്ടി ലക്ഷങ്ങൾ. ഹൂദനബി അലൈഹി സ്വലാത്തു വസലാമിന്റെ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ സ്വർഗത്തെ വായിച്ച് അതാ വേദഗ്രന്ഥങ്ങളിൽ വായിച്ചത് മനസ്സിലാക്കിയ ശദ്ദാദ് എന്ന് പറയുന്ന ധിക്കാരിയായ രാജാവ് അള്ളാഹുവിന്റെ ഭൂമിയിൽ സ്വർഗം പണിയാൻ തീരുമാനിക്കുകയാണ്. ധാരാളം മുഫസ്സിരീങ്ങൾ ഉദ്ധരിക്കുന്ന സംഭവമാണ് മുഅ്മിനീങ്ങളെ. ആ രാജാവായ ശദ്ദാദ് വെറുമൊരു സ്വർഗമല്ല, നമ്മൾ ഇന്ന് കാണുന്ന സ്വർഗങ്ങളൊന്നും സ്വർഗങ്ങളല്ല. ആ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനോഹരമായൊരു സ്വർഗം ശദ്ദാദ് പണിതുപോയി. സുവർണ സ്വർണ വെള്ളിയിൽ പടുത്തുയർത്തി മരതഗാമാണിക്യം ചാർത്തി പവിഴരത്ന വൈരക്കല്ലുകൾ കൊണ്ട് മൊഞ്ചാക്കി ഉള്ളിൽ മധുരത്തേനും
പാലം ഒഴുകുന്ന പുഴകളുണ്ടാക്കി മധുര തടാകമുണ്ടാക്കി മരതകത്തിൻ മാമരങ്ങൾ ശിഖരത്തിൽ കനകക്കിളികൾ ചുമര് മുഴുവൻ വീശിയെത്തും സുഗന്ധിയ തറുകൾ മാദക പരിമളം കസ്തൂരി അമ്പർ വീശും മണിയറകൾ അലങ്കൃത അറയിൽ പെൺമണികൾ സ്വർഗത്തിന്റെ വലിയ വലിയ പരിമളമുള്ള കൊട്ടാരമുണ്ടല്ലോ സദ്ദാത് ഭൂമിയിൽ പെടുത്തുയർത്തിയ സ്വർഗമുണ്ടല്ലോ അതിനകത്ത് പാലാറൊഴുകുന്നുണ്ടായിരുന്നോ തേനാറൊഴുകുന്നുണ്ടായിരുന്നോ മരതകത്തിൻ്റെയും കോമേതകത്തിൻ്റെയും വെള്ളിയുടെയും സ്വർണത്തിൻ്റെയും അതുപോലെ എല്ലാം സജ്ജീകരിച്ച് സജ്ജമാക്കി പവിഴരത്ന വൈരക്കല്ലുകൾ കൊണ്ട് മൊഞ്ചാക്കിയ പടുകൂറ്റൻ കൊട്ടാരം പണിതുയർത്തിയ സദ്ദാദിന് എന്ത് സംഭവിച്ചുവെന്നറിയുമോ വിശുദ്ധ ഖുർആൻ വ്യക്തമായത് പരാമർശിക്കുന്നുണ്ട് മുഅ്മിനീങ്ങളെ സദ്ദാദെന്ന് പറയുന്ന ധിക്കാരിയായ രാജാവിന്റെ ചാരത്തേക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വാലാകെ കടന്നു വന്നിട്ട് പറയുകയാണ് സദ്ദാദ് അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് അള്ളാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് നീ ധിക്കാരങ്ങളുടെ സ്വരങ്ങൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ഭൂമിയിൽ സ്വർഗം പണിത സദ്ദാദ് നീ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിക്കുക മോനെ നീ അള്ളാഹുവിലേക്ക് തിരികെ ചൊല്ലുക മോനെ അള്ളാഹുവിൽ വിശ്വസിക്കുക മോനെ സദ്ദാദ് അള്ളാഹുവിനെ കളിയാക്കി പോരാ പോരാ ഞാനാണ് റബ്ബുൽ ആലമീൻ ഞാനാണ് അല്ലാഹു ഞാനാണ് സൃഷ്ടാവെന്ന അഹങ്കാരത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞ് ആ മാലാകയോട് തർക്കിക്കുകയാണ് എന്റെ സ്വന്തം കഴിവ് കൊണ്ടാണ് ഞാൻ സ്വർഗം പണിതുയർത്തിയത് എന്റെ സമ്പത്ത് കൊണ്ടാണ് ഞാൻ കൊട്ടാരം പോലത്തെ സ്വർഗം പണിതുയർത്തിയത് വിശുദ്ധ ഖുർആൻ സദ്ദാദിനോട് വളരെ രൂക്ഷമായ ഭാഷയിൽ ആഞ്ഞടിക്കുന്നത് കണ്ടോ مفازة من العذاب ولهم عذاب أليم ولله ملك السماوات والأرض والله على كل شيء قدير സ്വന്തം പ്രവർത്തനത്തിൽ അഹന്ത നടിക്കുകയും ചെയ്യാത്ത കാര്യങ്ങളുടെ പേരിൽ പ്രശംസ നടിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അത്തരം ആളുകൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള കഠിന കഠോരമായ ശിക്ഷയെ അവർ പ്രതീക്ഷിച്ചു കൊള്ളട്ടെ അവർക്ക് വേദനാജനകമായ ശിക്ഷയാണ് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് ഇവിടെ ആർക്കാണ് അധികാരം പണമുള്ളവൻ ഇവിടെ അധികാരിയല്ല പത്രാസുള്ളവൻ ഇവിടെ അധികാരിയല്ല പണം തന്നതാരാണ് അള്ളാഹുവാണ് പണം തന്നത് മുതലാളിമാരായ ആളുകൾ വിചാരിക്കുന്നു എന്റെ സ്വന്തം കഴിവ് കൊണ്ടാണ് ഞാൻ വലിയ പണമുള്ള കോടീശ്വരനായി മാറിയത് എന്റെ സ്വന്തം കഴിവ് കൊണ്ടാണ് ഞാൻ പടുകൂറ്റൻ കൊട്ടാരങ്ങൾ പണിതുയർത്തിയത് മുതലാളിമാരെ നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല അല്ലാഹു പറയുന്നത് കണ്ടോ വലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ് വലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ് വല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ ആകാശഭൂമികളുടെ അധികാരി ഞാനാണ് ആകാശഭൂമികളുടെ സിംഹാസനത്തിന്റെ അധികാരി ഞാനാണ് എനിക്ക് സർവ്വതിനും കഴിവുള്ളവനാണ് സദ്ദാദുമാരുടെ കോട്ടകൊത്തളങ്ങളെ അല്ലാഹു പാഠം പഠിപ്പിച്ചില്ലേ മുഅ്മിനീങ്ങളെ അല്ലാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് പടുകൂറ്റൻ കൊട്ടാരം പണിതുയർത്തിയ സദ്ദാദ് ഒടുവിൽ എന്ത് സംഭവിച്ചതെന്നറിയുമോ അവന്റെ കൊട്ടാരങ്ങളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി സദ്ദാദെന്ന് പറയുന്ന ദുഷ്ടനായ മനുഷ്യൻ ഇറങ്ങി പുറപ്പെടുന്ന നേരത്ത് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നൊരു പടുകൂറ്റൻ ഘോര ശബ്ദം ഒരു മാലാക പുറപ്പെടുവിക്കുകയാണ് ഉണ്ടാക്കി വച്ച സ്വർഗത്തിന്റെ സുവർഗപൂരിതമായ സുഖങ്ങളെ ആസ്വദിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു പോയ മുതലാളിയായ സദ്ദാദും അനുയായികളും ആ കൊട്ടാരത്തിൽ പ്രവേശിക്കാൻ രണ്ട് മിനിറ്റ് ബാക്കി നിൽക്ക
നിൽക്കവേ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള അമേയമായ അലങ്കരീയമായ വിധി വന്നി മാടി വിളിക്കുകയാണ്. സദ്ദാദം കൂട്ടുകാരം ചത്തൊടുങ്ങുകയാണ്. ആ കൊട്ടാരം തകർന്ന തരിപ്പണമാകുകയാണ്. ആ സ്വർഗോപുരത്തിന്റെ മണിമേടകളുടെ രമ്യഹർമ്മങ്ങളുടെ കോട്ടകൊത്തളങ്ങൾ തകർന്നടിഞ്ഞ് തരിപ്പണമായി വീഴുകയാണ്. അല്ലാഹുവിനെ വെല്ലുവിളിച്ച് കൊട്ടാരം പടിയുന്ന ആ അഹങ്കാരിയായ സദ്ദാദനെ അല്ല പാഠം പഠിപ്പിച്ചത് കണ്ടോ? അതുകൊണ്ട് എന്റെ വിശ്വാസികളെ, ജീവിക്കാൻ മാന്യമായൊരു വീട് വേണം, ശരിയാ. പക്ഷേ ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നാട്ടുകാരറിയട്ടെ ഞാൻ വലിയ മുതലാളിയാണെന്ന്, നാട്ടുകാരറിയട്ടെ എന്റെ കയ്യിൽ പണമുണ്ടെന്ന്, ഞാൻ കോടിപതിയാണെന്ന്, ഞാൻ കോടാനക്കോടി ഡോളറിന്റെ ആസ്തിയുള്ള മുതലാളിയാണെന്ന് എന്ന് ധരിച്ചുകൊണ്ട് ആളുകളെ കാണിക്കാൻ വേണ്ടി പടുകൂറ്റൻ കൊട്ടാരങ്ങളും രമ്യഹർമ്മങ്ങളും പണിതീർത്തി അല്ലാഹുവിനെതിരെ ധിക്കാരപൂർവ്വം ഇടപെടുന്ന ആളുകളുണ്ടോ? അല്ലാഹുവിനെ വെല്ലുവിളിക്കുന്ന ആളുകളുണ്ടോ? അല്ലാഹുവാണ് സമ്പത്ത് തന്നത്. അബൂജഹൽ പണക്കാരനായിരുന്നു, ഉത്തുബത്ത് പ്രഭുവായിരുന്നു, സൈബത്ത് മുതലാളിയായിരുന്നു, ഖാറൂൻ സമ്പന്നനായിരുന്നു, ഫെറോവാ വലിയ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളായിരുന്നു. സാക്ഷാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ക്രൂരന്മാരായ കിരാതന്മാരായ വഞ്ചകന്മാരായ ഫലസ്തീനിന്റെ ഇടനാടുകളിൽ ബോംബിട്ട് പതിനായിരങ്ങളെ കൊന്നെടുക്കുന്ന സയനിസ്റ്റ് തേർവാഴ്ചകൾക്ക് അത് അറിഞ്ഞുകൊണ്ടും അറിയാതെയും പിന്നിൽ നിന്നും വെളിഞ്ഞു നിന്നും എല്ലാ ഉപകാരങ്ങളും ചെയ്യുന്ന ബറാക് ഹുസൈൻ ഒബാമ പണക്കാരനാണ്. റഷ്യയുടെ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ പണക്കാരനാണ്. ഇന്ത്യാരാജ്യത്തിന്റെ പ്രസിഡന്റ് മൻമോഹൻ സിംഗ് പണക്കാരനാണ്. എല്ലാവരും മുതലാളിമാരാണ്. ഇവർക്കൊക്കെ പണം കൊടുത്തതാരാ? ഇവരെയൊക്കെ മുതലാളിമാരാക്കിയതാരാ? ഇവർക്കൊക്കെ സമ്പത്ത് കൊടുത്തതാരാ? സ്വന്തം കഴിവ് കൊണ്ടൊരു മുതലാളിയും ഇവിടെ സമ്പന്നനായിട്ടില്ല. സ്വന്തം കഴിവ് കൊണ്ടൊരു പ്രഭുവും ഇവിടെ വലിയ വലിയ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടുകൾ ക്രിയേഷൻസുകൾ നടത്തിയിട്ടില്ല. എല്ലാം അല്ലാഹു കൊടുത്തതാണ്, എല്ലാം അല്ലാഹു നൽകുന്നതാണ്. എന്തിനു വേണ്ടിയാണ് അല്ലാഹു എല്ലാം നൽകുന്നത്? പരീക്ഷണത്തിനു വേണ്ടിയാണ്, പരീക്ഷണത്തിനു വേണ്ടിയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ പ്രവാചകരായ മുഹമ്മദുർ റസൂലുള്ളാഹ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പാവപ്പെട്ടവനായിരുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കും, അത് സമ്പത്തില്ലാത്തോണ്ട് പാവപ്പെട്ടവനായിരുന്നതാ? അല്ല. വറാവദതുഹുൽ ജിബാ ലുസ്സുമു മിൻ ദഹബിൻ അൻ നഫ്സിഹി ഫഹറാ ഹാ അയ്യമ ശമമി വറാവദതുഹുൽ ജിബാ ലുസ്സുമു മിൻ ഗബി അൻ നഫ്സിഹി ഫഹറാ മാമലകൾ മാടി വിളിച്ചു മുസ്തഫ സ്വർണമാകാം, മാമരങ്ങൾ മർഹബ പാടി മുസ്തഫ തണലായി വരാം. മാമലകൾ മാടി വിളിച്ചു നബിയേ, ഉഹദ് പർവ്വതം മാടി വിളിച്ച് ചോദിച്ചു നബിയേ, ഞാനങ്ങ് സ്വർണമായിട്ട് വരട്ടെയോ, ഞാനങ്ങ് സ്വർണമായിട്ട് വരട്ടെയോ. പാവപ്പെട്ടവനായി മുത്തനബിയെ അവിടുന്ന് കഴിയേണ്ടതില്ല, ഞാൻ സ്വർണമായിട്ട് വരട്ടെയോ. അന്നേരം ഹബീബ് പറഞ്ഞു, വേണ്ട, അല്ലാഹുമ്മ ഹൈനി മിസ്കീന വഅമിത്നി മിസ്കീന വഹ്ശുർനി ഫീ സുംബ്രത്തിൽ മസാകീൻ. പടച്ചവനെ, എന്നെ ഒരു സാധുവായി നീ ജീവിപ്പിക്കണം. അല്ലാഹുവേ, എന്നെ നീ ഒരു സാധുവായി മരിപ്പിക്കണം. നാളെ പാരത്രീക ലോകത്ത് സാധുക്കളായ ആളുകളെ സംഗമിപ്പിക്കുന്ന വേദിയിൽ എന്നെയും നീ സംഗമിപ്പിക്കണേ അല്ലാ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്ന മുഅ്മിനീങ്ങളെ? പലപ്പോഴും പട്ടിണിയായിരുന്നു. എന്തുകൊണ്ടാ? റസൂലുള്ളാഹിക്കൊന്ന് ദുആ ഇരുന്നു കൂടായിരുന്ന
എല്ലാ സഹാബിമാരും വലിയ വലിയ ബിസിനസ്സുകാരായിരുന്നു. എല്ലാ സഹാബിമാരും വലിയ വലിയ കച്ചവടങ്ങളിൽ ഏർപ്പെട്ട ആളുകളായിരുന്നു. പക്ഷേ അവരവരുടെ കച്ചവടങ്ങളോ ബിസിനസ്സുകളോ അല്ലാഹുവിനെ മറന്നുകൊണ്ടുള്ളതായിരുന്നില്ല. ബഗ്ദാദിൽ മറപ്പെട്ട് കിടക്കുന്ന സുൽത്താനുൽ ആരിഫീൻ മഹാനായ അബ്ദുൽ ഖാദിറുൽ ജീലാനി തങ്ങൾ കോടീശ്വരനാ കോടീശ്വരൻ എന്ന് പറഞ്ഞാൽ കോടീശ്വരന്മാരിൽ കോടീശ്വരനാ. പക്ഷേ ആ പദവിയിലെത്തിയത് എന്തുകൊണ്ടാണ്? സാമ്പത്തികമായ മതിപ്രമതകൾ അവിടുത്തെ കൽബിനെ ഗ്രസിച്ചിരുന്നില്ല. സമ്പത്തുണ്ടായിരുന്ന പക്ഷേ അല്ലാഹുവിനെ ചിന്തിക്കാൻ, അല്ലാഹുവിന്റെ ഇബാദത്തിൽ ലയിക്കാൻ, അല്ലാഹുമായിട്ടടുക്കാൻ ആ സമ്പത്തൊരിക്കലും അവിടുത്തേക്ക് തടസ്സമായിരുന്നില്ല മുഅ്മിനീങ്ങളെ. എന്നാൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പാവപ്പെട്ട സഹാബിയാണ്, ഏറ്റവും കൂടുതൽ ഹദീസുകൾ നിവേദനം ചെയ്ത സഹാബിയാണ് സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. വളരെ പ്രയാസങ്ങൾ സഹിച്ച സഹാബിയാണ്. മഹാനവറുകൾ പറയുന്നത് കാണാം. അൻ മുജാഹിദൻ റളിയല്ലാഹു അൻഹു അന്ന അബാ ഹുറൈറത കാന യഖൂൽ അല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ഇൻ കുന്തു ലഅതമിദു ബികബദി അലൽ അർദ് മിനൽ ജൂഉ വ ഇൻ കുന്തു ലഅശുദ്ദുൽ ഹജറ അലാ ബത്നി മിനൽ ജൂഉ. പലപ്പോഴും വിശന്നിട്ട് സഹിക്കാൻ വയ്യാതെ ഞാൻ ഇങ്ങനെ ഭൂമിയിൽ എൻ്റെ വയർ ചേർത്തു വെച്ച് കമിഴ്ന്ന് കിടക്കുമായിരുന്നു. സയ്യിദുന അബൂ ഹുറൈറ പറയുകയാണ്, പലപ്പോഴും വിശപ്പ് സഹിക്കാനാകാതെ ഞാൻ കല്ലുകളെടുത്ത് എന്റെ വയറിനോട് ചേർത്ത് വെച്ച് കെട്ടുമായിരുന്നു. സയ്യിദുന അബൂ ഹുറൈറ ولقد قعدت يوما على طريقهم الذين يخرجون منه فمر ابو بكر رضي الله عنه ഒരിക്കൽ വിശപ്പ് കഠിനമായിട്ട് ആളുകൾ ഇങ്ങനെ കടന്നു പോകുന്ന വഴിയിൽ ഞാൻ ഇങ്ങനെ കിടന്നു. അന്നേരത്ത് സുദീഖുൽ അക്ബർ തങ്ങൾ കടന്നു വരികയാണ്. ഫസഅൽതുഹു ഫസഅൽതുഹു അൻ ആയത്തിൻ മിൻ കിതാബില്ലാഹ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിനെ പറ്റി ഞാൻ അവിടുത്തെയോട് ചോദിച്ചു. മാ സഅൽതുഹു ഇല്ലാ ലിയുസ്ബിയാനി വല്ലാതെ വിശപ്പ് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ചോദിച്ചതാ. ആയത്ത് മനസ്സിലാകാഞ്ഞിട്ടല്ല, ആയത്തിൽ ഡൗട്ട് ഉണ്ടായിട്ടല്ല, എന്റെ വിശപ്പ് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ട്രിക്ക് പ്രയോഗിച്ചതാണ്. പക്ഷേ സിദ്ദീഖ് തങ്ങൾ ഒന്നും പറഞ്ഞില്ല, ഒന്നും ചെയ്തില്ല, പാസ് ചെയ്തു പോയി. സുമ്മ മർബി ഉമറു പിന്നീട് കടന്നു വന്നത് ഉമറു ബിനുൽ ഖത്താബാണ്. തങ്ങളോടും ഫസഅൽതുഹു അൻ ആയത്തിൻ മിൻ കിതാബില്ലാ മാ സഅൽതുഹു ഇല്ലാ ലിയുസ്മിഅനി ഞാൻ വല്ലാതെ വിശപ്പിന്റെ അവശത കൊണ്ട് ഒരു ആയത്തിനെ പറ്റി ചോദിച്ചു. പക്ഷേ എന്റെ ലക്ഷ്യം അതല്ല, വിശപ്പാണ്. അങ്ങനെ ചോദിക്കുമ്പോ നിന്ന് ശ്രദ്ധിച്ചിട്ട് എന്തേ അബൂ ഹുറൈറ വിശപ്പുണ്ടോ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചെനിക്ക് ഒരല്പം ഭക്ഷണം തരണമെന്ന ഉദ്ദേശത്തോടെയാണ് ഞാൻ ആ ആയത്തിനെ പറ്റി ചോദിക്കുന്നത്. അവിടെ നിന്നും കടന്നുപോയി
പിന്നേതാ കടന്നു വരുന്നതാരാണ്? അബുൽ ഖാസിം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ മുത്തുനബി കടന്നു വരികയാണ്. എന്നെ കണ്ടപ്പോ തന്നെ മുത്തുനബി അങ്ങ് ചിരിച്ചു. എന്റെ മുഖത്ത് നോക്കിയപ്പോ തന്നെ മുത്തുനബിക്ക് എന്റെ കാര്യം മനസ്സിലായി. എന്നോട് പറഞ്ഞു, മോനെ അബൂ ഹുറൈറ, ലബ്ബൈക യാ റസൂലല്ലാ. എന്നോടൊപ്പം വന്നേ അബൂ ഹുറൈറ. ഞാനങ്ങനെ പ്രതീക്ഷയോടെ മുത്തുനബിയുടെ കൂടെ നടന്നു ചെന്നു. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും മുസ്ലിം ഐഡന്റിറ്റിയിൽ ജീവിക്കുന്ന ആളുകളാ. ഞാനും നിങ്ങളുമൊക്കെ ഇസ്ലാമിന്റെ പേരിൽ താമസിക്കുന്ന ആളുകളാ. ഒരു ദിവസമെങ്കിലും വിശപ്പ് സഹിക്കാനാകാതെ ഭൂമിയോട് വയറിനെ ചേർത്ത് നിർത്തിയിട്ട് കിടക്കേണ്ട ഒരു ഗതികേട് നമുക്ക് ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? വിശപ്പിന്റെ കാടിന് നിമിത്തം നമ്മൾ ആരെങ്കിലും വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ മുഅ്മിനീങ്ങളെ. എന്നാൽ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബി പ്രമുഖനായ 5000-ലേറെ ഹദീസുകൾ നിവേദനം ചെയ്ത സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ പ്രയാസം അനുഭവിച്ച ആളുകളാണ്. അല്ലാഹുവിന്റെ റസൂലല്ലാ, ഫവജദ ലബനൻ ഫീ ഖദഹിൻ, ഒരു പാൽപാത്രം കൊണ്ടുവരികയാണ്, അല്പം പാലുണ്ട്. എന്നിട്ട് പറഞ്ഞു, മോനെ അബൂ ഹുറൈറ, അഹ്ലു സുഫയുടെ ആളുകളെ വിളിച്ചേ. അങ്ങനെ ഞാൻ അഹ്ലു സുഫയുടെ ആളുകളെ വിളിക്കാൻ പോയി. ആരാണ് അഹ്ലു സുഫക്കാരെന്നറിയുമോ? അഹ്ലു സുഫത്തി അളിയാഫുൽ ഇസ്ലാം ലാ യഖൂന ഇലാ അഹ്ലിൻ വലാ മാലിൻ വലാ ലാഹദിൻ. വീട്ടുകാരില്ലാത്ത ഒരാളും അവലംബിക്കാനില്ലാത്ത, സമ്പത്ത് ആശ്രയിക്കാനില്ലാത്ത പാവപ്പെട്ട സഹാബിമാരാണ്. മദീനായിലെ മുത്തുനബിയുടെ മസ്ജിദ് നബവിയുടെ തിണ്ണയിൽ ഇങ്ങനെ കിടക്കും. മുത്തുനബിയുടെ വായിൽ നിന്നുതിർന്ന് വീഴുന്ന ഹദീസുകളെ കുറിച്ചു വെക്കാൻ, റസൂലുള്ള പറയുന്ന വിശുദ്ധമായ ഹദീസുകളെ ഹൃദയത്തിൽ ഏറ്റെടുക്കാൻ, മുത്തുനബിയോടൊപ്പം സദാ ജാഗരൂകരായി കഴിഞ്ഞുകൂടുന്ന അഹ്ലു സുഫയിൽപ്പെട്ട പാവപ്പെട്ട സഹാബിമാരുണ്ടല്ലോ, അവരെ വിളിക്കാൻ പറഞ്ഞു. സംഭവം സുദീർഘമാണ് മുഅ്മിനീങ്ങളെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഒരു സദഖ കൊണ്ടു കൊടുത്താൽ ആ സദഖ നേരെ അഹ്ലു സുഫയുടെ ആളുകളിലേക്ക് കൊടുത്തുവിടും. ഇനി ഹദിയ കൊണ്ട് കൊടുത്താലോ? ഇതാ തതുഹു സദഖത്തൻ ബഅത ബിഹായിലൈഹിം വലം യതനാവൽ മിൻഹാ ശൈഉൻ. ഒന്നും എടുക്കാതെ റസൂലുള്ള അവർക്ക് കൊണ്ട് കൊടുക്കും. എന്നാൽ മുത്തുനബിക്ക് ആരെങ്കിലും സമ്മാനം കൊടുത്തു വിട്ടാലോ, ഹദിയ കൊണ്ട് കൊടുക്കുമ്പോ കുറച്ച് മുത്തുനബി എടുത്തിട്ട് ബാക്കി അവർക്ക് കൊടുത്തേക്കും. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ പോറ്റുന്ന മുത്തല്ലിമീങ്ങളാണ് അഹ്ലു സുഫയുടെ ആളുകളായ സഹാബിമാർ. അവരെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു ചെറിയ പാത്രത്തിൽ അല്പം പാലുണ്ട്. ഈ പാലങ്ങനെയാണ് ഈ മുഴുവൻ ആളുകൾക്കും കൊടുക്കുക. അബൂ ഹുറൈറ തങ്ങളെ ശങ്കിക്കുന്ന നിമിഷങ്ങളുണ്ട്, നമുക്ക് അനലൈസ് ചെയ്യാൻ നേരമില്ല. സഹാബിവര്യൻ അവരെ വിളിച്ചു കൊണ്ടുവന്നപ്പോ റസൂലുള്ള പറഞ്ഞു, പാല് കൊടുക്കൂ, അഹ്ലു സുഫയുടെ ആളുകൾക്ക് പാല് കൊടുക്കൂ. ആ ചെറിയ പാത്രത്തിൽ അല്പം പാലുണ്ടായിരുന്നു. അഹ്ലു സുഫയുടെ ആളുകൾ മുഴുവനും ആ പാല് കുടിച്ചു. വഖദ് റവിയൽ ഖൗമ കുല്ലുഹും, അവരെല്ലാവരും പാല് കുടിച്ചു. അവസാനം അത് റസൂലുള്ളാന്റെ മഹാനായ അബൂ ഹുറൈറ തങ്ങളുടെ ചാരത്ത് എത്തിയപ്പോൾ മുത്തുനബി പറയുകയാണ്, ബഖീതു അന വഅന്ത യാ അബാ ഹുറൈറ, എല്ലാവരും കുടിച്ചു അല്ലേ അബൂ ഹുറൈറ, ഇനി ഞാനും നീയും ബാക്കിയുണ്ട് അല്ലേ അബൂ ഹുറൈറ, നീയും കുടിച്ചോളൂ മോനെ. അങ്ങനെ മഹാനായ അബൂ ഹുറൈറ തങ്ങളും കുടിച്ചോ, മുത്തുനബിയും കുടിച്ചോ, പിന്നെയും അത് ബാക്കിയായി. മുഅ്മിനീങ്ങളെ, ഇവിടെ പറഞ്ഞത് റസൂലുള്ളാന്റെ മുഅ്ജിസത്താണ്. വേണമെങ്കിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ മുഅ്ജിസത്ത് കാണിച്ച് മുട്ടാന് ഭോജനം നടത്താമായിരുന്നോ? പക്ഷേ അവിടുന്ന് നടത്തിയിട്ടില്ല.
എന്നു വെച്ച് അനുചരനായ സഹാബി വിശപ്പിന്റെ കാടിന്യം കൊണ്ട് നട റോട്ടിൽ വഴിയരികിൽ ആരെങ്കിലും സഹായിക്കട്ടെ എന്ന് കരുതി വിശപ്പിന്റെ കാടിന്യം നിമിത്തം വയറ് ഭൂമിയോട് ചേർത്ത് വെച്ച് കമിഴ്ന്നു കിടന്നപ്പോൾ മുത്തുനബിയുടെ മോചിതത്ത് കൊണ്ട് ആ പ്രിയപ്പെട്ട അനുചരന് കാരുണ്യത്തിന്റെ കര കാണാത്ത കടലായ റസൂലുള്ള ആ അനുചരന് ആശ്വാസം പകരുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എനിക്കോ നിങ്ങൾക്കോ ജീവിതത്തിൽ ഒരിക്കലും ഭക്ഷണം തികയാതെ വന്നതല്ല, ഭക്ഷണം തികയാതെ വന്ന അനുഭവമില്ല. ഭക്ഷണം കഴിച്ചിട്ട് ബാക്കിയുള്ളത് കളയാൻ നമ്മൾ എത്ര അനുഭവങ്ങളാ നമുക്കുണ്ടായത്. നമുക്ക് കഴിക്കാൻ മേലാതെ ആരുമാരും കാണാതെ വലിച്ചെറിഞ്ഞു പോയ വീട്ടിന്റെ പരിസരത്ത് കുഴിയെടുത്തിട്ട് മറവ് ചെയ്തു പോയ എത്ര അനുഭവങ്ങളാ എനിക്കും നിങ്ങൾക്കുമൊക്കെ പറയാനുള്ളത്. എന്നാൽ ഹബീബായ മുത്തുനബിയുടെ അവിടുത്തെ സഹാബത്തിന്റെ അവസ്ഥ എന്താണ്? സമ്പത്ത് കൊണ്ടവരാരും അഹങ്കരിച്ചിരുന്ന ആളുകളല്ല, അവർ ധൂർത്തു കാണിച്ചിരുന്ന ആളുകളല്ല. ഭക്ഷണം കുഴിച്ചിട്ട ചരിത്രം അവരുടെ ജീവിതത്തിലില്ല. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വിശന്നിട്ട് കിടക്കാൻ കഴിയാതെ എഴുന്നേറ്റ് നടക്കുകയാണ്. പാതിരാത്രി സമയമാണ്, ആരും ഉറക്ക, എല്ലാവരും കൂർക്കം വലിച്ചുറങ്ങുന്ന ടൈമാണ്. വിശപ്പിന്റെ കഠിന കടോരമായ കാഠിന്യം നിമിത്തം എഴുന്നേറ്റ് നടക്കുകയാണ് ഉമറുൽ ഫാറൂഖ്. നിങ്ങൾ നടന്നു നടന്നു നോക്കുമ്പോൾ അതാ പാതിരാവിന്റെ പഴുതിലൂടെ ഒരു നിഴൽ കാണുകയാണ്. ആരാണ് എതിരെ കടന്നു വരുന്നത്? ആരാണ്? അബൂബക്കറിന് സുദ്ദീഖ്. എന്താണ് സുദ്ദീഖ്? നിങ്ങളെ, നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ലയോ? നിങ്ങൾക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ലയോ? എന്തിനാണ് ഈ പാതിരാത്രി സമയത്ത് എഴുന്നേറ്റ് നടക്കുന്നത്? വിശപ്പിന്റെ കാഠിന്യം എന്നെ പിടികൂടുന്നു, വിശപ്പിന്റെ വേദന എന്നെ പിടികൂടുന്നു, എനിക്ക് ഉറക്കം വരുന്നില്ല. ഫാറൂഖ്, നിങ്ങൾ എന്തിനാണ് ഇറങ്ങി പുറപ്പെട്ടത്? അതേ സിദ്ദീഖ് നിങ്ങളെ, ഉമറുൽ ഫാറൂഖിനും വിശക്കുന്നു, ഉമറുൽ ഫാറൂഖിനും ഉറക്കം വരുന്നില്ല, ഉമറുൽ ഫാറൂഖിനും വിശന്നിട്ട് കിടന്നിട്ട് കിടപ്പ് വരുന്നില്ല. ഞാനും വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് എഴുന്നേറ്റ് നടന്നതാണ്. അതേ സമയത്ത് രണ്ടുപേരും വിശന്നവസരായി കൈകൾ കോർത്തു പിടിച്ചിട്ട് മദീനയിലെ തണുപ്പുള്ള രാത്രിയിൽ പാതിരാത്രി സമയത്ത് നടന്നു പോകുമ്പോൾ എതിരെ ഒരാള് കടന്നു വരുന്നു. ആരാണ്? അത് നമ്മുടെ നേതാവായ മുത്തുനബിയാണ്. എന്തിനാണ് നബിയെ പാതിരാത്രിയിൽ എഴുന്നേറ്റു നടക്കുന്നത്? നിങ്ങൾ എന്തിനാണ് എഴുന്നേറ്റു നടന്നത്? അതേ കാരണം കൊണ്ട് തന്നെയാണ് ഞാനും എഴുന്നേറ്റു നടക്കുന്നത്. നിങ്ങളെ രണ്ടുപേരെയും എഴുന്നേറ്റ് നടത്തിച്ച വസ്തുത എന്താണ്? അതേ വസ്തുതയാണ് എന്നെയും എഴുന്നേറ്റ് നടത്തിപ്പിച്ചത്. മഹാനായ മുത്തുനബി അവരോട് പറയുകയാണ്, അനുയായികളായ നിങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ നേതാവായ ഞാൻ വയറ നിറച്ച ആഹാരം കഴിക്കുന്നുവെന്ന് കരുതിയോ സുദ്ദീഖേ? വയറ് നിറച്ച ഹരിച്ചു കഴിയുന്നു എന്ന് കരുതിയോ ഫാറൂഖേ? എനിക്കും വിശക്കുന്നു, എനിക്കും പശിക്കുന്നു, എനിക്കും വല്ലാത്ത വിശപ്പനുഭവപ്പെടുന്നു. ആര് പറയുന്നതാ? ആര് പറയുന്നതാ? ആകാശ ലോകങ്ങളല്ല ആർക്കു വേണ്ടി പടച്ചോ? ആ നേതാവ് പറയുകയാണ്, ഭൂമണ്ഡലങ്ങളെ അല്ല ആർക്കു വേണ്ടി പടച്ചോ? ആ നേതാവ് പറയുകയാണ്, വിശന്നിട്ടുറക്കം വരുന്നില്ല. എന്തൊരു ദാരുണമായ ദുരവസ്ഥയാണ് മുഅ്മിനീങ്ങളെ! വിശന്നിട്ടുറക്കം വരാതവർ മൂവരും ഇരുളിരുളിന്റെ മറവിലായി യാത്രയായി. അകലെ ഒരു തിരിനാളം, അകലെ ഒരു തിരിനാളം എരിയും രംഗം കണ്ടവിടേക്കവർ മൂവരും പോകലായി. അവിടേക്കവർ മൂവരും പോവലായി.
അകലെ എവിടെയോ ഒരു വെളിച്ചം കാണുന്നു, നേരെ കടന്നു ചെല്ലുകയാണ്. റസൂലുള്ള വാതിലിൽ നിന്ന് വിളിച്ചു, അസ്സലാമു അലൈക്കും. ആരും സലാം അടക്കുന്നില്ല. വീണ്ടും രണ്ടാമതും പറഞ്ഞു, അസ്സലാമു അലൈക്കും. ആരും സലാം അടക്കുന്നില്ല. ഇത് അൻസാരിയായ സഹാബിയുടെ വീടാണ്. ആ വീട്ടിന്റെ വാതിലിൽ പോയി സലാം പറഞ്ഞു. മൂന്നാമതും സലാം മറക്കാത്തത് കൊണ്ട് മൂവരും വിഷണ്ണരായി തിരികെ നടക്കുകയാണ്. ആ സമയത്ത് അൻസാരിയായ പെണ്ണ് വിളിച്ചു പറയുന്നു, വഅലൈക്കുമുസ്സലാം. മോളെ, ഒന്നാമത്തെ സലാം നീ കേട്ടില്ലേ? രണ്ടാമത്തെ സലാം നീ ശ്രവിച്ചില്ലേ? മൂന്നാമത്തെ സലാം നീ മനസ്സിലാക്കിയില്ലേ? കേട്ടു നബിയേ. പക്ഷേ സലാം പറയുന്നത് നബിയാണ്. നബി സലാം പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സലാമിന്റെ അർത്ഥം നിങ്ങളിൽ അല്ലാഹുവിന്റെ രക്ഷകടാക്ഷങ്ങൾ വർഷിക്കട്ടെ എന്നല്ലേ. റസൂലുള്ള സലാം പറയുമ്പോൾ അല്ലാഹുവിന്റെ ലോകത്ത് നിന്ന് ഞങ്ങൾക്ക് രക്ഷകടാക്ഷങ്ങൾ വർഷിക്കുകയല്ലേ നബിയേ. ഞാൻ മെല്ലെ അങ്ങ് സലാം മടക്കി. രണ്ടാമത്തെ സലാമും ഞാൻ മെല്ലെ മടക്കി. മൂന്നാമത്തെ സലാമും ഞാൻ മെല്ലെ മടക്കി. നബിയേ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള അനുഗ്രഹ വർഷങ്ങൾ അത് അനവരതം പെയ്യാൻ ആഗ്രഹിച്ച് മടക്കിയതാണ്. ഉറക്കം അടക്കാത്തത് അതുകൊണ്ടാണ്. എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ആ നിമിഷം അവരെ മൂവരെയും കയറ്റിയിരുത്തുകയാണ്. ഭർത്താവ് നോക്കുമ്പോൾ വെള്ളം കോരിക്കൊണ്ട് വരികയാണ്. ഇന്നത്തെ അതിഥികൾ ആരാണ്? അല്ലാഹുവിന്റെ റസൂലും അവിടുത്തെ ഏറ്റവും പ്രിയങ്കരരായ രണ്ടനുയായികളും. സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേരത്ത് മുത്ത് നബിയുടെ വലതുഭാഗത്ത് നിൽക്കുന്ന സുദ്ദീഖ് തങ്ങളും റസൂലുള്ളാന്റെ ഇടത് ഭാഗത്ത് നിൽക്കുന്ന ഫാറൂഖ് തങ്ങളുമാണ്. രണ്ടുപേരുമാണ് അതേ മൂന്ന് വലിയ അതിഥികൾ. ഏറ്റവും വലിയ ആദിത്യം, എനിക്ക് ഭാഗ്യം ലഭിച്ച അതിഥികൾ ഈ പാതിരാത്രിയിൽ കടന്നു വന്നുവല്ലോ. ഏറ്റവും വലിയ ബഹുമാന്യരായ അതിഥികൾ എന്റെ ചാരത്തി രാത്രിയിൽ കടന്നുവല്ലോ. ആടിനെ പാകം ചെയ്ത് ഭക്ഷണം ഒരുക്കി കൊടുക്കുന്ന നേരത്ത് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റസൂലുള്ള പറയുകയാണ്, മോനെ സിദ്ദീഖേ, മോനെ ഫാറൂഖേ, എല്ലാ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും അല്ലാഹു ചോദിക്കും മോനെ. സുമ്മല തുസ്അലുന്ന യൗമ ഇദിനാനി നഈം സുമ്മല തുസ്അലുന്ന യൗമ ഇദിനാനി നഈം. എല്ലാ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്ന അർത്ഥം വരുന്ന ഖുർആൻ ആയത്തിങ്ങോട്ട് ഓതുന്ന നേരത്ത് റസൂലുള്ളാഹി തങ്ങളോട് സിദ്ദീഖ് തങ്ങൾ ചോദിക്കുകയാണ്, നബിയേ, ഈ കിട്ടിയ അനുഗ്രഹത്തെ പറ്റിയും അല്ല ചോദിക്കുമോ? ഞാൻ സിദ്ദീഖെ ചോദിക്കും. ആ നേരത്ത് സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്, ഇപ്പൊ കഴിച്ച ആഹാരം ഈ ആയത്തിന്റെ പവർ കൊണ്ട് അങ്ങ് ദഹിച്ചു പോയല്ലോ നബിയേ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മുടെ ജീവിതവും മുൻഗാമികളായ സ്വാലിഹീങ്ങളുടെ ജീവിതവും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കൂ. എന്റെ പെങ്ങളെ, ശബ്ദം കേൾക്കാൻ വഴുത് കേൾക്കാൻ എന്റെ പെങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടില്ലേ? 5000 രൂപ വിലയുള്ള ചെറുപ്പം, 50000 രൂപ വിലയുള്ള സാരിയും, 501 പവനും ധരിച്ച നീ നിന്റെ മണവറയിൽ നിന്റെ മണവാളനെ കാത്തിരിക്കുന്ന ദുരന്തപൂരിതമായ മംഗല്യങ്ങൾക്കും കല്യാണങ്ങൾക്കും ഈ സമുദായത്തിൽ നീ വിധേയയായോ മോളെ? അത് ശാപമാണ് കേട്ടോ, അത് ലാനത്തിന്റെ കല്യാണമാണ് കേട്ടോ.
എത്രയോ എത്രയോ കല്യാണങ്ങൾ ഈ സമുദായത്തിൽ നടക്കുന്നുണ്ട്. ഇടുന്ന ചെരുപ്പ് 5000 രൂപ വിലയുള്ള 10000 രൂപ വിലയുള്ള ചെരുപ്പുകൾ ധരിക്കുന്നു. 10000 സാരി മാറിയിട്ട് 50000 സാരി മാറിയിട്ട് 100000 രൂപ വിലയുള്ള സാരി അണിയുന്നു. 501 പവൻ ധരിക്കുന്നു. ഇങ്ങനെ നീ വലിയ സഞ്ചരിക്കുന്ന ഒരു ജുവലറി ആയിട്ട് ഒരു മൊബൈൽ ജുവലറി ആയിട്ട് വിവാഹം പത്തലിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അയലത്തുകാരിയായ 36 വയസ്സുള്ള പ്രിയപ്പെട്ട പെങ്ങളുണ്ടല്ലോ, സമ്പത്തില്ലാത്തതിന്റെ പേരിൽ മംഗല്യം മുടങ്ങിപ്പോയ പാവപ്പെട്ട ചെറ്റക്കൂരയിൽ വേദനിച്ച് ചോറ് നയിക്കുന്ന ചെറ്റക്കൂരയിൽ കണ്ണീരോടെ കരഞ്ഞ് കരഞ്ഞ് കഴിയുന്ന അയലത്തുകാരിയായ 20 വയസ്സ് പിന്നിട്ട് 25 വയസ്സ് പിന്നിട്ട് രോഗിയായ വാപ്പാക്ക് പൊന്നുമോളെ കെട്ടിച്ചേക്കാൻ വേണ്ടത്ര സാമ്പത്തികതയില്ലാത്തതിന്റെ പേരിൽ ഒരു സുപ്രഭാതത്തിൽ ആ മനുഷ്യൻ എത്രയെത്ര മുതലാളിമാരുടെ മുന്നിൽ പോയി കൈനീട്ടി നിന്നു. എത്രയെത്ര പാവപ്പെട്ടവന്മാർ, എത്രയെത്ര സമ്പന്ന തമ്പുരാക്കന്മാരുടെ വലിയ വലിയ കൊട്ടാര സമാനമായ വീട്ടിന്റെ രാജകീയ പ്രൗഢിയുള്ള വലിയ വലിയ കൊട്ടാരങ്ങളുടെ മട്ടിന്റെ താഴെ ചെന്ന് കൈനീട്ടി നിന്നു. എനിക്ക് സമ്പത്തില്ല, എനിക്ക് സാമ്പത്തികതയില്ല, എന്റെ മോൾക്ക് പ്രായം 25 വയസ്സ് കഴിഞ്ഞു, എന്റെ പൊന്നുമോൾക്ക് പ്രായം ഇന്ന് 35 വയസ്സ് പിന്നിട്ടു, നിങ്ങളുടെ കാരുണ്യത്തിന്റെ ഒരൽപ്പം കനിവനിക്ക് നൽകുമോ എന്ന് ചോദിച്ച് കണ്ണീരോടെ എത്രയെത്ര പ്രമാണിമാരുടെ വീട്ടിന്റെ മുന്നിൽ പോയി നിന്ന് കൈനീട്ടി യാചിച്ചു നിന്നു. അവസാനം അവർ എറിഞ്ഞു കൊടുക്കുന്ന നാണയത്തുട്ടുകൾ വാരിയെടുത്തിട്ട് കടം വീടാൻ പോലും കൂര നന്നാക്കാൻ പോലും കഴിയാതെ വന്ന് മാനസികമായി ടെൻഷനടിച്ച് വൃദ്ധനായ പിതാവ് ഹാർട്ട് ബ്ലോക്ക് സംഭവിച്ചു മരണപ്പെട്ടു പോയി. പിതാവ് മരണപ്പെട്ടപ്പോൾ ആകെ ഉണ്ടായിരുന്ന ആശ്രയമായിരുന്ന പിതാവ് മരിച്ചു പോയപ്പോൾ 36 വയസ്സ് പ്രായമുള്ള പൊന്നുമോളുണ്ടല്ലോ, നമ്മൾ പടുത്തുയർത്തിയ പടുകൂറ്റൻ വീട്ടിന്റെ പരിസരത്ത് മഴ പെയ്യുമ്പോൾ ചോറ് നനച്ച് നനഞ്ഞരിച്ച് കഴിയുന്ന ചെറ്റക്കൂരയിൽ ഒരു വിവാഹ മംഗല്യം സ്വപ്നം കണ്ട് സ്വപ്നം കണ്ട് മരുഭൂമിയിലെ മരുപ്പച്ച പോലെ സ്വപ്നം കണ്ട് മരീചികയാകുന്ന തരത്തിൽ വിവാഹത്തിന് സ്വപ്നം കണ്ട് കഴിയുന്ന 36 വയസ്സുകാരിയായ പെങ്ങൾ, എന്റെ പോലെ 501 പവനിട്ട് കല്യാണ പന്തലിൽ എന്റെ വാപ്പ പണമുള്ളവനാ, എന്റെ വാപ്പാന്റെ പണം 4 ആളുകൾ കാണട്ടെ, എന്റെ വാപ്പ നാട്ടിലെ കോടീശ്വരനാ, എന്റെ വാപ്പ നടത്തുന്ന കല്യാണ മാമാങ്കത്തിനെ പോലൊരു കല്യാണ മാമാങ്കം നടത്താൻ ഈ നാട്ടിൽ മന്ത്രി മുതലാളിയും ജനിച്ചിട്ടില്ല എന്ന അഹങ്കാരത്തോടെ അഹന്തയോടെ കോടാന കോടി രൂപകൾ പടിപിടിച്ച് വലിയ വലിയ കല്യാണങ്ങൾ നടത്തുന്ന ആളുകളുടെ കല്യാണ പന്തലിൽ മണവാട്ടിയായിരുന്ന 501 പവനും 1001 പവനും ധരിച്ചുകൊണ്ട് 1 ലക്ഷം രൂപയുടെയും 2 ലക്ഷം രൂപയുടെയും സാരി ധരിച്ചുകൊണ്ട് 5000 10000 വിലയുള്ള ചെരുപ്പ് ധരിച്ചിരിക്കുന്ന പെങ്ങളെ, അയലത്തുകാരിയായ 36 വയസ്സ് പിന്നിട്ടിട്ട് സമ്പത്തില്ലാത്തതിന്റെ പേരിൽ കല്യാണം കഴിക്കാൻ കഴിയാതെ വന്നിരിക്കുന്ന പെങ്ങൾ വീട്ടിന്റെ അകത്തളത്തിൽ തനിച്ച് കഴിയുകയാണ്, അയലത്ത് വിവാഹം നടക്കുകയാണ്. ആ വിവാഹത്തിന്റെ വീട്ടിലുണ്ടാക്കുന്ന സൽക്കാരത്തിന്റെ ബിരിയാണിയുടെ മണം തന്റെ ചെറിയ ചെറ്റപ്പുരയിലേക്ക് ഇങ്ങനെ അടിച്ചു വന്നപ്പോൾ ഒരു ബിരിയാണി കഴിച്ചിട്ട് എത്രയോ നാളുകളായി, ഒരു ബിരിയാണി കഴിച്ചിട്ട് എത്രയോ നാളുകളായി ഞാൻ ഇതുവരെ നല്ല മൃത്താന് ഭോജനം ഭക്ഷണം കഴിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് ചിന്തിച്ച ആ പൊന്നുമോള് ആ കല്യാണ പന്തലിലേക്ക് ആരുമാരും കാണാതെ ഒളിച്ചും പാർത്തും കടന്നു ചെന്നു. വയറ് നിറച്ച ആളുകൾക്കൊപ്പം ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചു. എന്നിട്ട് പുതുമണ വാട്ടിയെ ഒന്ന് കണ്ടാലോ, പുതുമണ വാട്ടിയെ ഒന്ന് കണ്ടാലോ എന്നാഗ്രഹിച്ച് ആ കല്യാണ പന്തലിൽ നീ രാജകീയ സിംഹാസനത്തിൽ ഉപവിഷ്ടയായ രാജകുമാരിയെ പോലെ ഇരിക്കുന്ന ആ കല്യാണ പന്തലിലേക്ക് 36 വയസ്സ് പിന്നിട്ട് കല്യാണം നടക്കാത്ത ആ പാവപ്പെട്ട പെൺകുട്ടി വന്നുളിഞ്ഞു നോക്കുമ്പോൾ 500 പവന്റെ സഞ്ചരിക്കുന്ന ജുവലറിയായി അണിഞ്ഞിരിക്കുന്ന പെങ്ങളെ, 50000 രൂപ വിലയുള്ള ചെരുപ്പിട്ടിരിക്കുന്ന പൊന്നുമോളെ, 1 ലക്ഷം രൂപ വിലയുള്ള സാരി ഉടുത്തിരിക്കുന്ന മോളെ, ആ സമയത്ത് 36 വയസ്സുകാരിയായ ആ പൊന്നുമോളുടെ ഹൃദയത്തിനകത്തൊരു തീ കത്തും.
പൊന്നു മോളെ, എത്ര വലിയ പവനിൽ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ഇതിന്റെ നൂറിലൊരു ശതമാനം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നേ എന്റെ കല്യാണം നടന്നു പോയനേ എന്ന് ആ പ്രിയപ്പെട്ട പാവപ്പെട്ട പൊന്നു മോള് ചിന്തിച്ചാൽ ആ സമയത്ത് അവളുടെ കണ്ണിൽ നിന്ന് ഇറ്റ് വീഴുന്ന കണ്ണുനീർ തുള്ളികൾക്ക് നിന്റെ 5000 50000 സാരിയെ കലിച്ചു കളയാൻ നിന്റെ മുതലാളിയായ വാപ്പയുടെ സമ്പത്ത് മുഴുവനും തകർത്തടിച്ച് തകർന്ന് താറടിച്ച് താറുമാറാക്കി നശിപ്പിച്ച് നാമാവശേഷമാക്കാൻ നീ ധരിച്ചിരിക്കുന്ന 100 പവന്റെ 500 പവന്റെ 50 വലിയ വലിയ സാമ്പത്തികത കൊടുത്ത് നീ മേടിച്ചു വെച്ച ജുവലറി പോലത്തെ സ്വർണ കൊട്ടാരങ്ങളെ മുഴുവനും കത്തിച്ച് ചാമ്പലാക്കി കളയാൻ ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ ഒരിറ്റ് കണ്ണുനീരുകൾക്ക് ശേഷിയുണ്ടെന്ന് നീ തിരിച്ചറിയണേ മോളെ. എത്രയോ എത്രയോ വലിയ വലിയ മുതലാളിമാർ നമ്മുടെ നാടുകളിലുണ്ട്, നല്ല ആളുകളുണ്ട്. പാവപ്പെട്ട പെൺകുട്ടികളുടെ കണ്ണീരൊപ്പുന്ന ആരുമാരും അറിയാതെ സമൂഹത്തിലെ നായകന്മാരും നേതാക്കന്മാരും അറിയാതെ പാതുവായ പെൺകുട്ടിയുടെ വീട്ടിന്റെ അകത്തളത്തിലേക്ക് കടന്നു ചെന്നിട്ട് എന്താ നിങ്ങളെ മോൾക്ക് വേണ്ടത്, എത്ര പവനാ ഞാൻ തരേണ്ടത്, നിങ്ങൾ ആരോടും പറയാൻ പാടില്ല, നിങ്ങൾ ആരെയും അറിയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് രഹസ്യമായി അവർക്ക് വേണ്ട പവനും പണ്ടവും സ്വർണവും എല്ലാം മേടിച്ചു നൽകുന്ന എത്രയെത്രയോ മുതലാളിമാർ നമ്മുടെ കൂട്ടത്തിൽ നല്ലവരായ ആളുകൾ ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ അവരാരെയും വിമർശിക്കുന്നില്ല, ഞാൻ അവരാരെയും എതിർക്കുന്നില്ല. എനിക്ക് പരിചയമുള്ള ധാരാളം മുതലാളിമാരുണ്ട്. നാമുമായി നമ്മുടെ ഉസ്താദുമാരുമായി ബന്ധപ്പെടുന്ന എത്രയോ എത്രയോ നല്ല നല്ല മുതലാളിമാരുണ്ട്. എന്നെ യൂസഫ് അലിയെ പോലെ, ഖൽഫാർ മുഹമ്മദ് അലിയെ പോലെ, മരണപ്പെട്ടു പോയ ചാലിയം ബാബ ഹാജിയെ പോലെ നല്ല നല്ല മുതലാളിമാർ. അവരൊക്കെ ഈ സമുദായത്തിന് താങ്ങായിരുന്നു, ഈ സമുദായത്തിന്റെ അത്താണിയായിരുന്നു, ഈ സമുദായത്തിലെ പാവപ്പെട്ടവരുടെ അവലംബമായിരുന്നു. പക്ഷേ എന്ന് ചില ആളുകൾ അവർക്ക് 4 പണമുണ്ടാകുമ്പോ പാവപ്പെട്ടവനോടൊന്ന് ചിരിക്കാൻ പോലും സന്നദ്ധമാകാത്ത മുതലാളിമാർ. ഈ സമുദായത്തിന്റെ ശാപമാണവർ, ഈ സമുദായത്തിന്റെ നഷ്ടമാണവർ. എന്തുകൊണ്ടാണ് മുഅ്മിനീങ്ങളെ വിവരമില്ലായ്മ കൊണ്ടല്ലേ? എങ്ങനെയാണ് നിങ്ങൾക്ക് സമ്പത്ത് ലഭിച്ചത്? നിങ്ങൾക്ക് എങ്ങനെയാണ് പത്രാസ് ലഭിച്ചത്? നിങ്ങൾക്ക് പണം കിട്ടിയത് പാവപ്പെട്ടവരെ കൊണ്ടാണ്, നിങ്ങൾക്ക് നല്ല ഭക്ഷണം ലഭിക്കുന്നത് പാവങ്ങളെ കൊണ്ടാണെന്ന റസൂലുള്ളാഹിന്റെ അധ്യാപനം മറന്നുപോയ ആളുകൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണക്കാരനോ പണക്കാരനായതിന്റെ പേരിൽ പാവങ്ങളോട് കമ്പനി പോലും അടിക്കാതെ നടക്കുന്ന ആളുകളുടെ ഈ സമുദായത്തിൽ വലിയ വലിയ കൊട്ടാരങ്ങൾ പണിതുയർത്തി അള്ളാഹുവിനെ വെല്ലുവിളിക്കുകയാണ് അത്തരം ആളുകൾ. എത്രയോ എത്രയോ പെൺകടിമാർ, പാവപ്പെട്ട ഈ സമുദായത്തിലെ പെൺകടിമാർ വാപ്പാനോട് പറയുന്നു, വാപ്പാ നിങ്ങൾ തെണ്ടിയത് മതി, നിങ്ങൾ പ്യാജിച്ചത് മതി, ഇനി നിങ്ങളൊരു വാപ്പൊരു തമ്പുരാന്റെ മുന്നിലും നിങ്ങളുടെ അഭിമാനം നഷ്ടപ്പെടുത്തി നിങ്ങൾ യാചിക്കാൻ പോകണ്ട വാപ്പാ. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എന്റെ ശബ്ദം കേൾക്കാൻ ഇവിടെ തടിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ നമ്മുടെ ചുറ്റുഭാഗങ്ങളിലേക്ക് കണ്ണു തുറന്നു നോക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മുടെ നാട്ടിലൊരു പാവപ്പെട്ടവനുണ്ടെങ്കിൽ വളരെ രഹസ്യമായി ആരും അറിയാതെ അവൻ അവലംബം നൽകണം, അവന് അത്താണി നൽകണം, അവന് വേണ്ടതെല്ലാം നമ്മൾ നൽകി നൽകണം. പള്ളിക്ക് വേണ്ടി ചോദിക്കുമ്പോ ചില ആളുകൾക്ക് എന്തൊരു മടിയാ, മദ്രസയ്ക്ക് വേണ്ടി 4 കാശ് ചോദിക്കുമ്പോ കൊടുക്കാൻ ചില ആളുകൾക്ക് എന്തൊരു മടിയാ, മോൻ ടൂറ് പോകാനെന്ന് ചോദിച്ചാൽ, മോനെ ഫീസ് അടയ്ക്കാനെന്ന് ചോദിച്ചാൽ 10,000 രൂപ ലാഘവത്തോടെ വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന ഉമ്മമാരില്ലേ? ആരോടൊപ്പമാ നിന്റെ 15 വയസ്സായ SSLC പഠിക്കുന്ന മോൾ ടൂറിന് പോകുന്നത് ആരോടെയാ ഉമ്മ? നീ ഒരു വേള ചിന്തിച്ചിട്ടുണ്ടോ, സ്കൂളിൽ നിന്ന് ടൂറിനെന്നും പറഞ്ഞു പുറപ്പെടും, അതിനകത്ത് മറ്റു ആൺകുട്ടികളുണ്ടാകും, അന്യ ആൺകുട്ടികളും അന്യ പെൺകുട്ടികളും കൂടി ഒരുമിച്ചൊരു ബസ്സിനകത്ത് 2, 3, 5, 10 ദിവസം നീണ്ടു നിൽക്കുന്ന വിശാലമായ വിനോദസഞ്ചാര യാത്ര. ആ യാത്രക്ക് പോകുമ്പോ 10,000 വേണമെന്ന് മോൾ ആവശ്യപ്പെട്ടാൽ വളരെ കഠിന ത്യാഗം ചെയ്യുന്ന ഒരു ഉമ്മ അത് കൊടുക്കാറില്ലേ? എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നരകത്തിലേക്കാണ് നിങ്ങളുടെ മോളെ നിങ്ങൾ പറഞ്ഞേക്കുന്നത്, നരകത്തിലേക്കാണ് വാപ്പാ നിങ്ങളുടെ മോനെ നിങ്ങൾ പറഞ്ഞേക്കുന്നത്. മകളെ പഠിപ്പിക്കാൻ വേണ്ടി MTech MBBS അതുപോലെ തന്നെ IFS IAS എത്ര കോടി രൂപകൾ വേണമെങ്കിലും ചെലവഴിക്കാനുള്ള രക്ഷിതാക്കളുണ്ട്. അല്ലാഹുവിന്റെ ദീനിന്റെ വേണ്ടി ചോദിച്ചാൽ, പള്ളിക്ക് വേണ്ടി ചോദിച്ചാൽ, മദ്രസയ്ക്ക് വേണ്ടി ചോദിച്ചാൽ, എന്തിനാ മുസ്ലിയാരെ പഴഞ്ചൻ മദ്രസയിലെ ഖുർആൻ പഠിക്കുന്നത്? എന്തിനാ മുസ്ലിയാരെ പഴഞ്ചൻ ഖുർആനും പഴഞ്ചൻ ഹദീസും പഴഞ്ചനൊക്കെ വായിച്ചു പഠിച്ച് എന്തോ കുന്തറാണ്ടം നേടാനാ? ഇവിടെ MTech കൊണ്ട് BTech കൊണ്ട് HITech കൊണ്ട് MBBS
BBS ഉണ്ട്, IAS ഉണ്ട്, IFS ഉണ്ട്, ധാരാളം പ്രൊഫഷണൽ MBA പോലുള്ള കോഴ്സുകളുണ്ട്. അതൊക്കെ പഠിച്ചാൽ പണം വരാം, കറൻസികൾ ഉണ്ടാക്കാം. നിങ്ങളുടെ ഈ മദ്രസയിൽ പോയി കറുത്ത അക്ഷരങ്ങൾ നാലെണ്ണം പഠിച്ചാൽ എന്തോ തേങ്ങ ഉണ്ടാക്കാൻ പോകുക എന്ന് ചോദിച്ചു ധീരനെ കളിയാക്കുകയും ആലവീങ്ങളെ തെറിയഭിഷേകം ചെയ്യുകയും ഈ സമുദായത്തിലെ പണ്ഡിതന്മാരെ തേജോവധം ചെയ്യുകയും ചെയ്യുന്ന പുതിയ തലമുറയിലെ പരിഷ്കരണ സമൂഹത്തോട് പറയട്ടെ, എന്റെ പ്രിയപ്പെട്ട വാപ്പാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, MBBS കാർ നമുക്ക് വേണ്ട എന്നല്ല, IFS കാർ നമുക്ക് വേണ്ട എന്നല്ല, ഈ വിനീതനായ വിദ്യാർത്ഥി, നിങ്ങൾക്കൊക്കെ സുപരിചിതനായ ആദരണീയനായ ഉസ്താദ് മുഹമ്മദ് ഫാറൂഖ് നഈമി അൽ ബുഖാരിയുടെ കോളേജിൽ നിന്ന് പഠിക്കുകയും കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ബിരുദമെടുക്കുകയും ചെയ്തയാളാണ്. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നയാളാണ്. ഞാൻ ഫഖർ പറയുകയല്ല, ദീന് പഠിക്കണം, നമ്മൾ ദുനിയാവ് പഠിക്കണം, ഇവിടെ MBA-ക്കാരുണ്ടാകണം, MBBS-ക്കാരുണ്ടാകണം, എല്ലാ കോഴ്സുകളും ഡിഗ്രീസുകളും ക്യാപ്പബിൾസുകളും യോഗ്യതകളും നേടിയ ആളുകൾ ഉണ്ടാകണം. ബട്ട് നോളജ് വിത്തൗട്ട് മോറൽസ്. അല്ലാഹുവിനെ മറന്നിട്ടൊരു വിദ്യാഭ്യാസവും വേണ്ട ഉമ്മ, അല്ലാന്റെ ദീന് മറന്നിട്ടൊരു കോഴ്സും ചെയ്യേണ്ട വാപ്പാ. MBBS-ക്കാരനായ നിങ്ങളുടെ മകൻ MBBS-ന് ഫസ്റ്റ് റാങ്ക് മേടിച്ചിട്ട് ആ സർട്ടിഫിക്കറ്റും കൊണ്ട് നിങ്ങളുടെ ചാരത്തേക്ക് അവന്റെ പൾസർ ബൈക്കിനകത്ത് പാഞ്ഞു വരുന്ന നേരത്ത് എതിരെ വരുന്ന സൂപ്പർ ഫാസ്റ്റ് നിയന്ത്രണം വിട്ട് നിങ്ങളുടെ മോനെ അങ്ങിടിച്ച് തെറിപ്പിച്ചാൽ നടു റോഡിൽ കിടന്ന് MBBS-ന് ഫസ്റ്റ് റാങ്ക് മേടിച്ച മോനങ്ങ മരണപ്പെട്ടു പോയാൽ വാപ്പാ, നിങ്ങളുടെ മകന്റെ ജനാസ എടുത്ത് താനൂര് പള്ളിയുടെ കബറിസ്ഥാനിൽ കൊണ്ട് താഴ്ത്തി വെക്കുമ്പോ മകൻ മേടിച്ച MBBS-ന്റെ ഫസ്റ്റ് റാങ്കുള്ള സർട്ടിഫിക്കറ്റ് എടുത്ത് ആ കബറിലേക്ക് നിങ്ങൾ താഴ്ത്തി വെച്ചാൽ ആ പൊന്നമോനെ അല്ലാഹു സ്വർഗം കൊടുക്കുമോ വാപ്പാ? ആ പൊന്നമോനെ അല്ലാഹു ആ സ്വർഗീയ ആരാമങ്ങൾ കബറിലൊരുക്കുമോ വാപ്പാ? വാപ്പമാരെ ഉമ്മമാരെ, മക്കളെ നരകത്തിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യിക്കുന്നതിൽ നിങ്ങൾ ഒന്നാമതും രണ്ടാമതും മൂന്നാമതും കുറ്റക്കാരാണ്. കണ്ടിട്ടില്ലേ ഉമ്മമാര് നല്ല പറുത ധരിച്ച് നല്ല രീതിയിൽ ഇസ്ലാമിക വേഷം ധരിച്ചു പോകും, ആ ഉമ്മാന്റെ കൂടെ ഒരുപക്ഷെ വാപ്പ ഫണ്ടിൽ നടക്കുന്ന വാപ്പാക്ക് താടിയുണ്ടാകും, നല്ല നിസ്കാരത്തഴമ്പുണ്ടാകും, വേണമെങ്കിൽ തൊപ്പി തലയിൽ വെച്ചിട്ടുണ്ടാകും, അവന്റെ പാന്റ് ഞെരിയാണിക്ക് മേലെയുണ്ടാകും. എന്നാൽ ആ വാപ്പാന്റെയും ഉമ്മാന്റെയും കൂടെ നടന്നു വരുന്ന മോളുണ്ടല്ലോ, 15 വയസ്സ് പിന്നിട്ട മോളുണ്ടല്ലോ, ആ മോളുടെ വേഷം ലാച്ചയാ, ആ മോളുടെ വേഷം സ്കിൻ ഫിറ്റ് പാൻറ്റാ, ടൈറ്റ് പണിയനാ, ജീൻസ് പാൻറ് ധരിച്ച് നിന്റെ മോള് പൂമ്പാറ്റയെ പോലെ മാലാകയെ പോലെ ആടിയും കുഴഞ്ഞും കളിച്ചും തലിതമാശ പറഞ്ഞും അന്യാണുങ്ങളെ നോക്കി കമന്റ് അടിച്ചും ചിരിച്ചും ഐ ലവ് യു പാസാക്കിയും നടന്നു വരുമ്പോ ആണും പെണ്ണും കെട്ട രീതിയിൽ നിന്റെ ഭാര്യയും നീയുമൊക്കെ വലിയ ദീനിന്റെ ആളുകളായി, ഞാൻ വലിയ മഹല്ല് പ്രസിഡന്റാ, ഞാൻ മഹല്ലിലെ ഉത്തരവാദിത്തപ്പെട്ടയാളാ, ഞാൻ ഈ നാട്ടിലെ പ്രമാണിത്തമുള്ള ഹാജിയാരാ എന്നും പറഞ്ഞ് അഹങ്കാരം അടിച്ചു നടന്നാൽ ഹാജിയാരേ നിങ്ങളുടെ ഹജ്ജല്ലാക്കു വേണ്ട, നിങ്ങളുടെ നിസ്കാരത്തഴമ്പല്ലാക്കു വേണ്ട, നിങ്ങളുടെ താടി അല്ലാക്കു വേണ്ട, നിങ്ങളുടെ ഒരു നിസ്കാരവും അല്ലാക്കു വേണ്ട, അതെല്ലാം നിങ്ങളുടെ മുഖത്തേക്ക് അല്ലാഹു വലിച്ചു ചുരുട്ടിയെറിയപ്പെടും. നിങ്ങളുടെ മോളുടെ അർത്ഥനഗ്നയായി ഏതൊക്കെയോ വെസ്റ്റേൺ ലോബികൾ പടച്ചുവിട്ട നിശാ ക്ലബുകളിൽ പാതിരാത്രി സമയത്ത് ആടിത്തിമിറുക്കുന്ന വേഷപ്പെണ്ണുങ്ങളെ പോലെ പ്രസ്തു ചെയ്തുകൊണ്ട് തെരുവിന്റെ കവലകളിലൂടെ ആർത്തട്ടഹസിച്ച് ആടിയും കുലുങ്ങിയും ചിരിച്ചും രസിച്ചും ആറാടി നടക്കുമ്പോൾ അത് നരകത്തിന്റെ പാതയാണ്. സ്റ്റോപ്പ്, അതൊന്ന് അവസാനിപ്പിക്കണം. അല്ലാഹുവിന്റെ റസൂലിനതിഷ്ടമല്ല, അള്ളാഹുക്കതിഷ്ടമല്ല, മുത്തനബിക്കതിഷ്ടമല്ല, പണ്ഡിതന്മാര് നിരോധിച്ചതാണ്, ആലിമീങ്ങൾ നിനക്ക് പ്രസംഗം കേട്ട് പഠിപ്പിച്ചതാണ് എന്ന് പറഞ്ഞ് തടയിടാൻ ആണത്വമില്ലാത്ത വാപ്പാ, നീ എന്തിനാണ് ആ വാപ്പാ എന്നും പറഞ്ഞു നടക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ മോളിങ്ങനെ രസിച്ച് ആടിയും പാടിയും നടക്കുമ്പോ പറുതയിട്ടുകൊണ്ട് അവറത്ത് പറച്ച് ഞാൻ വലിയ ഇസ്ലാമിയത്തുള്ള പെങ്ങളാന്നും പറഞ്ഞ്, ഞാൻ വലിയ ഇസ്ലാമിന്റെ മോളാന്നും പറഞ്ഞ് പറുതയിട്ടുകൊണ്ട് ആളുകളെ പറ്റിക്കാൻ നടക്കുന്ന ഉമ്മ, നിങ്ങൾ
നിങ്ങളുടെ പർദ അല്ലാഹു കാണണ്ട, നിങ്ങളുടെ നിസ്കാര തഴമ്പ് അല്ലാഹു കാണണ്ട. അല്ലാഹുവിനെ ചോദ്യം ചെയ്യുന്ന ഏർപ്പാടാ. റസൂലുള്ള പട്ടിണി കൊടുത്ത് വളർത്തിയ ദീനാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കരളിപ്പിച്ച ചീന്തി സൃഷ്ടിച്ച ദീനാണ്. മഹാന്മാരായ സഹാബത്ത് ബദറിന്റെയും ഉഹദിന്റെയും ഖന്ദഖിന്റെയും ഖൈബറിന്റെയും പടയോട്ട ഭൂമികളിൽ ശത്രുക്കളാകുന്ന കുഫാറുകളോട് അഗ്നിസ്ഫുലിംഗങ്ങളെ പോലെ ആളിക്കത്തി പടയോട്ടത്തിന്റെ അടരാടത്തിന്റെ അടർക്കളങ്ങളിൽ ഇടിപ്പടക്കം സൃഷ്ടിച്ച് ജീവൻ പരിത്യജിച്ചുണ്ടാക്കിയ ഈ ദീന കൊണ്ട് ആവാസം കളിക്കുന്ന പെങ്ങളെ, ആവാസം കളിക്കുന്ന ഉമ്മ, അല്ലാഹുവിനെ വെല്ലുവിളിക്കുന്ന ഇടപാടാണിത്, മുത്തുനബിയെ ധിക്കരിക്കുന്ന ഇടപാടാണിത്. ഇത് നിർത്തലാക്കിയിട്ടില്ലെങ്കിൽ വലിയ നഷ്ടമാണ്. ഒരു മുതലാളിമാരും ഇവിടെ ജനിച്ചിട്ടില്ല, ഒരു മുതലാളിമാരും എന്നും ഇവിടെ വലിയ ചക്രവർത്തിമാരായി വിരാജിച്ചിട്ടില്ല. എന്നും കൊട്ടാരങ്ങൾ ഉണ്ടാക്കി ആരുമാരും ഇവിടെ സ്ഥിരമായി വസിച്ചിട്ടില്ല. അല്ലാഹു തആല നേരത്തെ ഞാൻ നിങ്ങളോട് പരാമർശിച്ച ശബ്ദാദിനെ പാഠം പഠിപ്പിച്ച അല്ലയില്ലേ, ഫറോവായ നിലക്ക് നിർത്തിയ അല്ലയില്ലേ, കാമാനയും ഫിറോനെയും അബൂജഹലിനെയും മുത്തുവത്തിനെയും ഒക്കെ മര്യാദ പഠിപ്പിച്ച അല്ലയില്ലേ. ആ അല്ല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ വിളിച്ച് അഭിസംബോധന ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്നത് കണ്ടോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമദാതിൽ ഇമാദ് അല്ലതി ലം യുഖ്ലഖ മിത്ലുഹാ ഫിൽ ബിലാദ് വതമൂദ الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليكم ربك